بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على سيدنا وحبيبنا الأمين وعلى آله وأصحابه وأهل بيته أجمعين. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله، أرسله إلى كافة الخلق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي، أدركني أغثني يا حبيب الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني افقه قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني افقه قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني افقه قولي. يا رحمة الله إني خائف وجلو، يا نعمة الله إني مفلس عاني، وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. സർവാദരണീയരായ പണ്ഡിതന്മാർ, കാരണവന്മാർ, മഹല്ല് പരിപാലന സമിതിയുടെ ഭാരവാഹികൾ, രക്ഷിതാക്കൾ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു ജല്ല ജലാലു, അല്ലാഹു ജല്ല ജലാലു സുബ്ഹാനഹു വതആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ, അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ദീൻ പറയാനും കേൾക്കാനും ഒരുക്കിയ അനുഗ്രഹീത സദസ്സിലാണ് നാം ഒത്തുകൂടുന്നത്. ഇന്നിവിടെ ക്ഷണിക്കപ്പെട്ട ഒരു പ്രഭാഷണ വേദിയിലേക്ക് വിഷയം അവതരിപ്പിക്കാൻ വേണ്ടിയല്ല അടിസ്ഥാനപരമായി വന്നിട്ടുള്ളത്.
താജുൽ ഫുഖഹ അറിവുകൊണ്ട് ജീവിതം ധന്യമാക്കുകയും ഒരു ജീവിതം കൊണ്ട് 1000 ജീവിതങ്ങൾക്ക് വെളിച്ചം നൽകുകയും കാതങ്ങളും കാലങ്ങളും മറികടക്കുന്ന പ്രഭാവത്തിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുകയും ജീവിതത്തിൻ്റെ ശരിയായ അർത്ഥം തിരിച്ചറിഞ്ഞ് പ്രയോജനപ്പെടുത്തുകയും രാപ്പകലുകളിൽ ആകാശത്തിൻ്റെ രഹസ്യങ്ങളോട് സംവദിച്ചുകൊണ്ടിരിക്കുകയും ചെയ്ത വിശേഷണങ്ങൾക്കും പ്രയോഗങ്ങൾക്കും പരിമിതപ്പെടുത്താനാവാത്ത വൈജ്ഞാനിക ചക്രവാളത്തിൻ്റെ സാരഥിയായിരുന്ന താജുൽ ഫുഖഹ ഉസ്താദ് അവർകളെ സിയാറത്ത് ചെയ്യാനും അനുബന്ധമായി നമ്മുടെ പ്രിയപ്പെട്ട സംഘാടകർ അറിയിച്ച സദസ്സിൽ അല്പനേരം സംബന്ധിക്കാനുമാണ് വന്നത്. മഹാനരായ ഉസ്താദ് അവർകളെ കുറിച്ച് എന്നേക്കാൾ അറിയുന്നവരാണ് ഈ സദസ്സിലുള്ള എല്ലാവരും. ഉസ്താദിനെ കുറിച്ച് ഏറ്റവും കുറച്ച് മാത്രം അറിയുന്ന ആളാണ് ഞാൻ. കാരണം ഉസ്താദ് അവർകളുടെ ജീവിതത്തിന്റെ രാപ്പകലുകളെ നേരിട്ടു കണ്ടറിയാനും കൗമാര യൗവനങ്ങളെയും വൈജ്ഞാനിക സേവനങ്ങളെയും ആധികാരിക തീർപ്പുകളെയും മതവിധികളിൽ പറയാനുള്ള കരുത്തും ആർജവും എല്ലാം നേരിട്ടനുഭവിക്കാൻ നിയോഗം കിട്ടിയവരാണ് ഈ നാട്ടുകാരായ വിശ്വാസികൾ. അപൂർവമായ സന്ദർഭങ്ങളിൽ ഉസ്താദിനോട് സഹവസിച്ചപ്പോഴും ഉസ്താദിന്റെ സന്ദർശനങ്ങളിലും ഉസ്താദിനെ സന്ദർശിച്ചപ്പോഴും ഉസ്താദിന്റെ ശിഷ്യന്മാർ സഹപ്രവർത്തകർ അവതരിപ്പിച്ചപ്പോഴും ഒക്കെ കേട്ടും കുറച്ചുമാത്രം കണ്ടുമുള്ള പരിചയമേ ബഹുമാനപ്പെട്ടവരെ കുറിച്ച് എനിക്കുള്ളൂ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മഹാനരായ ഉസ്താദ് അവർകളെ കുറിച്ച് ആധികാരികമായി അനുഭവസ്ഥർ പറഞ്ഞത് ഏറെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. മഹാനവർക്ക് പണ്ഡിത ലോകം നൽകിയ വിലാസം അവിടുന്ന് ആരായിരുന്നു എന്നതിൻ്റെ പര്യായമായി കർമ്മശാസ്ത്ര വിജ്ഞാനികളുടെ കിരീടം അഥവാ താജുൽ ഫുഖഹ ഈ ഒരു പ്രയോഗം മതി ഉസ്താദ് അവർകൾ ആരായിരുന്നു എന്നറിയാൻ. ഈ ലോകത്ത് ജീവിച്ചാൽ മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം എന്താണ്? മൈ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹുഹു ഫിദ്ദീൻ. അള്ളാഹു ഈ ലോകത്ത് ഒരാൾക്ക് ഏറ്റവും വലിയ നന്മ നൽകാൻ ഉദ്ദേശിച്ചാൽ അള്ളാഹു തആല ഈ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യർക്ക് അവരിൽ ആർക്കെങ്കിലും ഏറ്റവും ഉത്തമമായ ഒരു കാര്യം നൽകാൻ ഉദ്ദേശിച്ചാൽ അഥവാ സ്രഷ്ടാവും പരിപാലകനുമായ അള്ളാഹു തആല അവന്റെ കോടാനകോടി വരുന്ന അടിമകളിൽ ഏറ്റവും ഇഷ്ടത്തോടെ ഏറ്റവും നല്ല ഒരു കാര്യം കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ എന്താണ് കൊടുക്കുക എന്നാണ് ഈ ഹദീസിന്റെ ആശയം.
മാതാപിതാക്കൾ മക്കൾക്ക് ഏറ്റവും പ്രിയത്തോടെ ഏറ്റവും നല്ല ഒരു സമ്മാനം കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ ഇന്നത് കൊടുക്കും എന്ന് പ്രയോഗിക്കും പോലെ ജല്ല ഷഅനുഹു തബാറക വ തആല പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹു തആല അവന്റെ പരകോടി വരുന്ന സൃഷ്ടിജാലങ്ങളിൽ നിന്ന് ആർക്കെങ്കിലും ഏറ്റവും നല്ല ഒരു കാര്യം നൽകാൻ ഉദ്ദേശിച്ചാൽ അയാളെ രാജ്യത്തിന്റെ ഭരണാധികാരിയാക്കും എന്ന് പറഞ്ഞില്ല. അയാളെ അതിസമ്പന്നനായി ഐശ്വര്യം നൽകുമെന്ന് പറഞ്ഞില്ല. അയാൾക്ക് ആരോഗ്യം നൽകും എന്ന് പറഞ്ഞില്ല. അയാൾക്ക് അല്ലാഹു തആല ജനസ്വാധീനം നൽകുമെന്ന് പറഞ്ഞില്ല. അയാൾക്ക് സൗന്ദര്യം, കൊട്ടാരം, നല്ല ഭവനം, ഭൂസ്വത്ത് ഇതൊന്നും നൽകുമെന്ന് പറഞ്ഞില്ല. അല്ലാഹു തആല അങ്ങനെ ഒരാളെ പ്രിയപ്പെട്ടാൽ നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം യുഫഖിഹു ഫിദ്ദീൻ, അല്ലാഹുവിന്റെ മതവിഷയങ്ങളിൽ ആധികാരിക ജ്ഞാനം നൽകി അല്ലാഹു ആദരിക്കും. ആദരണീയരായ ബേക്കൽ ഇബ്രാഹിം മുസ്ലിയാർ, നവ്വറല്ലാഹു മർക്കദഹു വനഫഅനാ ബിഉലൂമിഹി, മഹാനവറുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ദാസന്മാർക്ക് നൽകുന്ന ഏറ്റവും നല്ല സമ്മാനം നൽകിയിരിക്കുന്നു എന്ന് ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാർ പ്രഖ്യാപിച്ചു. അതാണ് താജുൽ ഫുഖഹ എന്ന പ്രയോഗത്തിന്റെ അർത്ഥം. അതാണ് താജുൽ ഫുഖഹ എന്ന വിലാസം നൽകിയതിന്റെ താല്പര്യം. ലോകത്തെ പണ്ഡിതന്മാരുടെ സാക്ഷ്യമെന്ന് പറഞ്ഞാൽ അത് ചെറുതല്ല. വിശ്വാസികളായ സാധാരണക്കാരുടെ സാക്ഷ്യവും ചെറുതല്ല. ഒരാൾ മരണപ്പെട്ടാൽ അയാൾക്ക് വേണ്ടി ഒരുപറ്റം മുസ്ലിംകൾ നിസ്കരിക്കുമ്പോൾ അത് അല്ലാഹുവിലേക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്നതിന് തുല്യമാണ്. അത് പണ്ഡിതന്മാർ തന്നെ ആയിക്കൊള്ളണം എന്നില്ല. എന്നാൽ ഈ ലോകത്ത് ഏറ്റവും ഉന്നതന്മാരായി ഇന്ന് ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാർ ആദരിച്ചു നൽകിയ നാമം, അല്ലാഹു തആല ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് നൽകുന്ന സമ്മാനം ഷെയ്ഖുന ഉസ്താദ് അവർക്ക് നൽകിയിരിക്കുന്നു എന്ന് ലോകത്തോട് പ്രഖ്യാപിക്കുകയാണ്. ഇനി ഉസ്താദ് അവരുടെ ബഹുമാനം ഞാൻ ഏറെ പറയേണ്ടതില്ല. ഒരു മനുഷ്യന്റെ ജീവിതം വിനിയോഗിക്കാൻ ഏറ്റവും കടമപ്പെട്ട കാര്യം ഏതാണ്? അല്ലാഹു തആല ഇന്ന് പ്രഭാതമായി അല്ലാഹു തആല എനിക്ക് ഇന്ന് രാവിലെ മുതൽ ഈ സമയം വരെ നിരവധി മണിക്കൂറുകൾ നൽകി, അല്ലെങ്കിൽ എന്റെ ജന്മദിനം മുതൽ ഇന്നേ വരെ അല്ലാഹു തആല കുറെ മണിക്കൂറുകൾ ദിവസങ്ങൾ നൽകി. ഈ ദിവസങ്ങളെ നിങ്ങൾ എന്തിനു വിനിയോഗിച്ചാലാണ് ഏറ്റവും നന്നാവുക? ഏതു കാര്യത്തിൽ പ്രയോജനപ്പെടുത്തുമ്പോഴാണ് നിങ്ങൾ ഏറ്റവും ബുദ്ധിമാന്മാരാവുക? കച്ചവടത്തിനു വേണ്ടി വിനിയോഗിക്കുമ്പോഴാണോ? രാഷ്ട്രീയത്തിനു വേണ്ടി ഉപയോഗിക്കുമ്പോഴാണോ? സാമ്പത്തിക സമാഹരണത്തിനു വേണ്ടി പ്രയോഗിക്കുമ്പോഴാണോ? നിങ്ങളുടെ മുമ്പിലുള്ള സമയം ഏറ്റവും അമൂല്യമാകുന്നത് അൽ ഇസ്തിഗാലു ബിൽ ഇൽമി, നിങ്ങൾ അറിവ് ആർജിക്കാൻ വേണ്ടി ഉപയോഗിക്കുമ്പോഴാണ്. അറിവ് സമ്പാദിക്കാൻ വേണ്ടി നിങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന സമയം അല്ലാഹുവിങ്കൽ എത്ര മൂല്യത്തോടെയാണ് പരിഗണിക്കപ്പെടുക എന്ന് വെച്ചാൽ അത്രത്തോളം മൂല്യത്തോടെ വേറെ ഒരു സമയവും അല്ലാഹുവിങ്കൽ
മൂല്യം കൽപ്പിക്കപ്പെടുന്നില്ല. യൂസനു മിദാദുൽ ഉലമാഇ ബിദമി ശുഹദാഇ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ജീവത്യാഗം നടത്തിയവരുടെ രക്തത്തോടൊപ്പം പണ്ഡിതന്മാരുടെ മഷി അല്ലാഹുവിങ്കൽ മൂല്യം കൽപ്പിക്കപ്പെടും. എത്രമാത്രം പ്രാധാന്യത്തോടെയും മൂല്യത്തോടെയുമാണോ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായവരുടെ രക്തം പരിഗണിക്കുന്നത്, അത്രമേൽ മൂല്യത്തോടെ അല്ലാഹു തആല പണ്ഡിതന്മാരുടെ പേനയിൽ നിന്ന് പ്രവഹിച്ച മഷി പരിഗണിക്കപ്പെടും എന്ന് പറഞ്ഞാൽ ഈ പറയപ്പെട്ട എല്ലാ നന്മകൾക്കും കേന്ദ്രമായിരുന്നു ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ. പ്രിയമുള്ളവരെ, മഹാന്മാരായ പണ്ഡിതന്മാരുടെയും സാദാത്തുക്കളുടെയും ഔലിയാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും മഹത്വങ്ങൾ പറയുന്നത് നമുക്ക് ഇബാദത്താണ്, അല്ലാഹുവിങ്കൽ പ്രതിഫലം ലഭിക്കുന്ന പുണ്യകർമ്മമാണ്. ഈ നാട്ടിൽ ജീവിച്ചിരുന്ന ഉസ്താദവർഗളെ നാം പരിഗണിക്കുന്നത് കേവലം ഒരു മുദരിസായിട്ടല്ല, അല്ലാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനമുള്ള പണ്ഡിതന്മാരെ പോലെ ഔലിയാക്കൾ വേറെ ആരും ഇല്ല. ഈ ഉമ്മത്തിലെ അത്യുന്നതന്മാരായ ഔലിയാക്കളുടെ ഒന്നാം ഗണത്തിലാണ് അൽ ഇമാം ശാഫിഈ മുഹമ്മദ് ഇബ്നു ഇദ്രീസ് അൽ ഖുറശി റളിയല്ലാഹു അൻഹു ഉള്ളത്. നാല് മദ്ഹബിന്റെ ഇമാമുകളും ഈ സമുദായത്തിലെ ഏറ്റവും വലിയ ഔലിയാക്കളാണ്. നാം എപ്പോഴും ആദര സ്നേഹങ്ങളോടെ വിളിക്കുന്ന മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളെക്കാൾ എത്രയോ ഉന്നതമായ ദർജയുള്ള വലിയാണ് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. നാം ആദര ബഹുമാനങ്ങളോടെ നിരന്തരമായി അനുസ്മരിക്കുന്ന അഹമ്മദുൽ കബീർ അർ-റിഫാഇ റളിയല്ലാഹു അൻഹുവിനേക്കാൾ എത്രയോ സ്ഥാനപദവികൾ ഉള്ള വലിയാണ് ഇമാം മാലിക് ബിൻ അനസ് അൽ മദനി റളിയല്ലാഹു അൻഹു. നാം ആദരവോടെ വീക്ഷിക്കുന്ന അബുൽ ഹസൻ അശ്ശാദുലി റളിയല്ലാഹു അൻഹുവിനേക്കാൾ എത്രയോ സ്ഥാനം, എത്രയോ ഇരട്ടി ഇരട്ടി സ്ഥാനമുള്ള വലിയാണ് മഹാനരായ അബൂ അബ്ദില്ലാ അഹമ്മദ് ബിൻ ഹംബലി ശൈബാനി റളിയല്ലാഹു അൻഹു. നാം ഔലിയാക്കളിൽ വലിയ ഉന്നത സ്ഥാനം നൽകുന്ന ഏതെല്ലാം വിലാസങ്ങളുണ്ടോ ഈ സമുദായത്തിൽ, അവരിൽ നിന്നെല്ലാം അത്യുന്നതമായ പദവി അലങ്കരിക്കുന്ന വലിയാണ് മദ്ഹബിന്റെ ഇമാമുകളിൽ ഏറ്റവും ആദ്യം ഉദയം ചെയ്ത ബഹുമാനപ്പെട്ട നുഅ്മാൻ ഇബ്നു സാബിത് അബൂ ഹനീഫത്ത് നുഅ്മാൻ റളിയല്ലാഹു അൻഹു. പ്രിയമുള്ളവരെ, ഈ സമുദായത്തിലെ ഒന്നാം നിലവാരത്തിലുള്ള ഔലിയാക്കളാണ് സ്വഹാബത്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അയിമ്മത്തിന്റെ കാലം തൊട്ടിങ്ങോട്ട് നോക്കിയാൽ ഉന്നതന്മാരായ ഔലിയാക്കളാണ് അയിമ്മത്തുൽ മദാഹിബിൽ അർബഅ, നാല് മദ്ഹബിന്റെ ഇമാമുകളും. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ വിലാസം നിലനിൽക്കുന്ന കാലം, ആ കാലഘട്ടത്തിന്റെ ഖുതുബ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവാണ്. അപ്പോൾ ഈ നമ്മുടെ പള്ളിയുടെ അങ്കണത്തിൽ അന്തിവിശ്രമം കൊള്ളുന്നത് ഔലിയാക്കളിൽ, സമകാലീകനായ ഔലിയാക്കളിൽ പ്രധാനിയായ വലിയ വലിയാണ്, സ്വാലിഹാണ്, ആലിമാണ്. ഈ ഒരു തിരിച്ചറിവോടെയാണ് നമ്മൾ മഹാനവറുകളെ സിയാറത്ത് ചെയ്യേണ്ടത്. കാരണം എന്താണ്? ഇൽമു കൊണ്ട് അറിയപ്പെടാത്ത മഹാന്മാരായ ഔലിയാക്കളുണ്ട്. അവരുടെ കറാമത്തുകളെ വെല്ലുന്ന കറാമത്താണ് ഇൽമു കൊണ്ട് അറിയപ്പെട്ട മഹാന്മാരുടെ കറാമത്ത്. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ജീവിച്ചിരുന്ന വലിയ വലിയത്താണ് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ.
ആ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ കറാമത്തുകൾ എത്ര വലുതായി എണ്ണിയാലും അതിനേക്കാൾ വലിയ കറാമത്തിന്റെ ഉടമയാണ് അൽ മുജ്തഹിദ് അൽ ഇമാം അൽ ഖുറശി ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ വലിയാണ് മഹാന്മാരായ പണ്ഡിതന്മാരായ ഔലിയാക്കൾ അല്ലെങ്കിൽ അറിവുകൊണ്ട് ലോകത്ത് വിശ്രുതരായ വ്യക്തിത്വങ്ങൾ അറിവുകൊണ്ട് വിശ്രുതരായ മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ കറാമത്തുകൾ മറികടക്കപ്പെടാത്ത കറാമത്തുകളാണ് അവരുടെ കറാമത്തുകൾ ജാലവിദ്യ കൊണ്ട് നേടാൻ പറ്റുന്ന കറാമത്തല്ല ഒരാളുടെ രോഗം മാറുക എന്നതുകൊണ്ട് ചിലപ്പോൾ കറാമത്ത് മനസ്സിലാക്കിയവരുണ്ടാകാം അതേ ആ വലിയിന്റെ മന്ത്രം കൊണ്ട് രോഗം മാറി അല്ലെങ്കിൽ ആ വലിയിന്റെ മന്ത്രം കൊണ്ട് ആ വലിയിൽ നിന്ന് പല അത്ഭുതങ്ങളും ദർശിച്ചു എന്നാൽ ആ ഔലിയാക്കളുടെ കറാമത്തുകളെ വെല്ലുന്ന കറാമത്താണ് മഹാന്മാരായ പണ്ഡിതന്മാരുടെ കറാമത്ത് കാരണമെന്താണ് 50 കൊല്ലം അള്ളാഹുവിന്റെ ദീനിന്റെ ഇൽമ് ദർസ് നടത്തുക എന്ന കറാമത്ത് ഒരു ജാലവിദ്യ കൊണ്ട് മറികടക്കാൻ പറ്റുന്നതല്ല ഒരു കൺകെട്ടുകൊണ്ട് തോൽപ്പിക്കാൻ പറ്റുന്നതല്ല അല്ലെങ്കിൽ ഒരു വേലവിദ്യ കൊണ്ട് മറികടക്കാൻ പറ്റുന്നതല്ല അതേസമയത്ത് ഒരാളുടെ അസുഖം മാറി എന്നത് ഒരു പക്ഷേ ടെക്നിക്കലി മറികടക്കാൻ പറ്റിയതാകാം മറഞ്ഞ കാര്യം പറയുക എന്നത് മറ്റു പല വഴിയിലൂടെയും ഒരാൾക്ക് കവടി നിരത്തിയിട്ട് നേടിയെന്ന് വരാം എന്നാൽ 50 കൊല്ലം സ്വഹീഹുൽ ബുഖാരി ദർസ് നടത്തുക അത് വലിയ കറാമത്താണ് അതൊരു ജാലവിദ്യ കൊണ്ട് മറികടക്കാൻ പറ്റുന്നതല്ല അത് കുതന്ത്രങ്ങൾ കൊണ്ട് കൺകെട്ടു കാണിക്കാൻ പറ്റുന്നതല്ല 50 കൊല്ലം അള്ളാഹുവിന്റെ പവിത്രമായ ദീന് ദർസ് നടത്തുക ആയിരക്കണക്കിന് ശിഷ്യന്മാരുടെ കൽബിൽ വെളിച്ചം നിറച്ചു കൊടുക്കുക ഇതേറ്റവും വലിയ കറാമത്തല്ലേ മുഅ്മിനീങ്ങളെ നമുക്കെന്തുകൊണ്ടാണത് വേണ്ടതുപോലെ മനസ്സിലാക്കാനാവാത്തത് ജനങ്ങളുടെ ഇടയിൽ അറിവിന്റെ സാക്ഷ്യങ്ങളായി ആരാധനയുടെ പ്രതീകങ്ങളായി അരനൂറ്റാണ്ടിലേറെ ഒരാൾക്ക് ജീവിക്കാനാവുക അതിന്നലെ വന്ന് ജടകുത്തിയിരുന്ന് 4 ദിവസം തസ്ബീഹുമാല മറിച്ച് ഏതെങ്കിലും വ്യാജന്മാർ നടത്തുന്ന വെട്ടിപ്പുകൾ പോലെയല്ല ഏതെങ്കിലും ആളുകൾ നടത്തുന്ന കൺകെട്ട് വിദ്യ പോലെയല്ല ഇത് പകൽ പോലെ തെളിഞ്ഞ വസ്തുതയാണ് ഇന്ന് ജീവിച്ചിരിക്കുന്ന ആലിമീങ്ങളെ നോക്കിക്കോളൂ റഈസുൽ ഉലമാ തവ്വലല്ലാഹു ഉംറഹു മഅസ്സിഹത്തി വൽആഫിയ അരനൂറ്റാണ്ടിലേറെയായി അള്ളാഹുവിന്റെ ദീനിന്റെ ദർസ് ഇഹ്യാഉ സുന്നയിൽ നടത്തുന്നു പെട്ടെന്ന് പൊട്ടിമുളച്ച് കുറച്ച് വേല നടത്തിയിട്ട് അപ്രത്യക്ഷമാകുന്ന ഏതെങ്കിലും ജാലവിദ്യക്കാരെ കണ്ട് നിങ്ങൾ ഈ ആലിമീങ്ങളെ കമ്പയർ ചെയ്യാൻ പാടില്ല അവരെ തുലനപ്പെടുത്താൻ പാടില്ല കണ്ടില്ലേ സുൽത്താനുൽ ഉലമാ ഹഫിളഹുല്ലാഹു വറഅ മഹാൻ അവർകൾ കണ്ടില്ലേ അരനൂറ്റാണ്ടിലേറെയായി എല്ലാ കൊല്ലവും സ്വഹീഹുൽ ബുഖാരി ഖത്മാക്കുകയാണ് തുടക്കം മുതൽ ഒടുക്കം വരെ പാരായണം ചെയ്തു കൊടുക്കുകയാണ് ഇതൊരു നാളുകൊണ്ട് ചെയ്ത് കാണിക്കാൻ പറ്റുന്നതാണോ ഇത് ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്നവരിൽ അത്യപൂർവം ആളുകൾക്ക് മാത്രം അള്ളാഹു നൽകിയിട്ടുള്ള സൗഭാഗ്യമല്ലേ ഒരു പക്ഷേ ഈ ഇന്ത്യയിൽ 1, 2, 3 ആളുകൾ അങ്ങനെ ഉണ്ടായെന്ന് വരാം ഏറെയില്ലാത്ത അപൂർവമായ സൗഭാഗ്യങ്ങളുടെ ഉടമയാണ് ഇതൊരു ദിവസത്തെ തന്ത്രം കൊണ്ട് മറികടക്കാൻ പറ്റുന്നതല്ല
ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹുവിന്റെ മിൻഹാജ് എന്ന ഗ്രന്ഥം നൂറ്റാണ്ടുകളായി ലോകം മുഴുവനും നെഞ്ചേറ്റിയിരിക്കുകയാണ്. അത് ഇമാം നവവി തങ്ങളുടെ കറാമത്താണ്. അതിനെ മറികടക്കാൻ ഇവിടെ ആർക്കാണ് സാധിക്കുന്നത്? വരട്ടെ. അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ്, പേരു പറയാൻ പോലും അർഹതയില്ലല്ലോ നമുക്ക്. താനമോർക്കുമ്പോൾ എത്ര വലിയ പദവിയുടെ ഉടമയാണ് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റഹ്മത്തുല്ലാഹി അലൈഹി. അൽ ജാമിഉ സ്വഹീഹ് ആരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടി എഴുതിയതല്ല, ആരെയും തെര്യപ്പെടുത്താൻ വേണ്ടി എഴുതിയതല്ല. ആയിരത്തിലേറെ മഹാന്മാരായ പണ്ഡിതന്മാരിൽ നിന്ന് ഹദീസ് പഠിച്ച് പതിറ്റാണ്ടുകളോളം പരിശ്രമം നടത്തി ബഹുമാനപ്പെട്ടവർ 20,000 റക്അത്തിലേറെ സുന്നത്ത് നിസ്കരിച്ചിട്ട് മുത്തുനബിതങ്ങളെ മനസ്സിൽ കണ്ട് അള്ളാഹുവിന്റെ തൃപ്തി ഹൃദയത്തിൽ പ്രതീക്ഷിച്ച് പാതിരാവിന്റെ പഴുതിലും മസ്ജിദുൻ നബവിയുടെ ചാരത്തുമിരുന്ന് എഴുതി തുടങ്ങിയതാണ് ഹദ്ദസനൽ ഹുമൈദിയൂ ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്ന ഹദീസ് കൊണ്ട് തുടങ്ങിയ ജാമിഉ സ്വഹീഹ്. കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ സഖീലത്താനി ഫിൽ മീസാൻ ഹബീബത്താനി ലർറഹ്മാൻ സുബ്ഹാനല്ലാഹി വബിഹംദി സുബ്ഹാനല്ലാഹിൽ അദീം എന്ന ഹദീസ് കൊണ്ട് അവസാനിക്കുന്ന അൽ ജാമിഉ സ്വഹീഹ് ഇമാം ബുഖാരി തങ്ങളുടെ കറാമത്താണ്. അതിനെ വെല്ലാൻ ഈ ലോകത്തൊരു പൊന്നുമോനും ജനിച്ചിട്ടില്ല, ഇനി ജനിക്കാൻ പോകുന്നില്ല. അതല്ലേ മഹാന്മാരായ പണ്ഡിതന്മാരുടെ കറാമത്ത്? അത് മറ്റുള്ള വേലവിദ്യകൾ കൊണ്ട് തോൽപ്പിക്കാൻ പറ്റുന്നതല്ല, ജാലവിദ്യകൾ കൊണ്ട് മറികടക്കാൻ പറ്റുന്നതല്ല, കാലം തടഞ്ഞു വെച്ചാൽ ഒതുങ്ങി നിൽക്കുന്നതല്ല, ലോകം മറച്ചു വെച്ചാൽ മറഞ്ഞിരിക്കുന്നതല്ല, ലോകത്തെ തടുത്തു വെച്ചാൽ തടഞ്ഞു വെക്കാൻ പറ്റുന്നതല്ല. മഹാന്മാരായ പണ്ഡിതന്മാരവരാരാണ്? എന്റെ ഉമ്മമാരെ, മഹാനരായ താജുൽ ഫുഖായിനോട് നിങ്ങൾ വന്നുകൊണ്ട് ചോദിക്കുകയാണ് എന്റെ ഭർത്താവ് മരിച്ചുപോയി, ആ ഭർത്താവിന്റെ ഇത്രയും സ്വത്തുക്കളുണ്ട്, ഈ സ്വത്തിന്റെ അവകാശികൾ ആരെല്ലാമാണ് എന്ന് ഉസ്താദ് അവരോട് ചോദിക്കുന്ന ചോദ്യത്തിന്റെ താല്പര്യം എന്താണ്? എന്റെ മരണപ്പെട്ടുപോയ ഭർത്താവിന്റെ സ്വത്ത് ആർക്ക് ഏത് അളവിൽ നൽകണമെന്ന് അല്ലാഹു പറഞ്ഞിരിക്കുന്നത് എന്താണ്, അതൊന്ന് പറഞ്ഞു തരാമോ എന്നാണ് ഒരു മുഫ്തിയോട് ഫത്വ ചോദിക്കുന്നതിന്റെ താല്പര്യം. ഈ വിഷയത്തിൽ അല്ലാഹുവിന്റെ തീരുമാനം എന്താണ്? ഉസ്താദിന്റെ തീരുമാനമല്ല, ഉസ്താദിന്റെ തീരുമാനമല്ല, ഉസ്താദ് മുന്നിൽ വച്ചിരിക്കുന്ന കിതാബിന്റെ രചയിതാവിന്റെ തീരുമാനമല്ല, രാജാതിരാജനായ റബ്ബിന്റെ തീരുമാനം ഈ വിഷയത്തിൽ എന്താണ് എന്ന് പറഞ്ഞാൽ ഫുഖഹാക്കൾ ആരാണ്? ഈ ലോകത്ത് അള്ളാന്റെ തീരുമാനം പറയുന്നവരാണ്. ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ തീരുമാനം നിങ്ങൾ നടപ്പിലാക്കേണ്ടത് എങ്ങനെയെന്ന് പറഞ്ഞു തരുന്നവരാണ്. അതിന്റെ ഗൗരവം മനസ്സിലായോ നിങ്ങൾക്ക്? അത് ആ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരുന്നു, ഉസ്താദ് അവരോട് വന്നിട്ട് അതാ ഒരാൾ ചോദിക്കുന്നു, ഞാൻ നിസ്കരിക്കാൻ വന്ന സമയത്ത് നല്ല തുണി ഉടുത്തിട്ടാണ് വന്നത്, നിസ്കാരം കഴിഞ്ഞിറങ്ങി കുറച്ചങ്ങോട്ട് പോയി നോക്കിയപ്പോൾ എന്റെ വസ്ത്രത്തിൽ മാലിന്യം കാണുന്നുണ്ട്, ഞാൻ ഇടയിൽ നിസ്കരിച്ചിട്ടുണ്ട്, ആ നിസ്കാരം മടക്കണോ വേണ്ടേ? ഇതിന്റെ അർത്ഥം ഈ വിഷയത്തിൽ എന്റെ രക്ഷിതാവായ അള്ളാന്റെ തീരുമാനം എന്താണ്? അപ്പോൾ ഉസ്താദ് അവർകൾ പറയുന്നത് അദ്ദേഹത്തിന്റെ ബുദ്ധിയിൽ നിന്നല്ല, അദ്ദേഹത്തിന്റെ യുക്തിയിൽ നിന്നല്ല, മറിച്ച് രാജാതിരാജനായ റബ്ബിന്റെ തീരുമാനം
ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നമുക്ക് വേണ്ട പോലെ നേരെ മനസ്സിലായി കൊള്ളണമെന്നില്ല. അത് സ്വഹാബത്ത് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അതും നമുക്ക് ബോധ്യമായി കൊള്ളണമെന്നില്ല. അത് അയിമ്മത്ത് വിശദീകരിച്ചിട്ടുണ്ട്. അയിമ്മത്തുൽ മദാഹിബ്, അത് ആ മദ്ഹബിന്റെ ഇമാമുകൾ എഴുതിയിട്ടുണ്ട്. അതും എനിക്ക് മനസ്സിലാവില്ല. അവരുടെ ശിഷ്യന്മാർ എഴുതിയിട്ടുണ്ട്, ഇമാം മുസനി തങ്ങളെ പോലെ, മുഹമ്മദ് റഹിമഹുല്ലയെ പോലെയുള്ള ആളുകൾ എഴുതിയിട്ടുണ്ട്, ഇമാം ബുവൈത്തി റഹിമഹുല്ലയെ പോലെയുള്ളവർ പറഞ്ഞിട്ടുണ്ട്. അത് മനസ്സിലാക്കാനും എനിക്കറിയില്ല. അവരുടെ ശിഷ്യന്മാർ പറഞ്ഞിട്ടുണ്ട്, അതേ എന്റെ നേരെ ഉള്ള ഉസ്താദ് ഈ വിഷയത്തിൽ കിതാബിൽ നിന്ന് പറഞ്ഞു തന്നത് അടിസ്ഥാനപരമായി അള്ളാഹുവിന്റെ നിയമമാണ്. അതേ വളുഉൻ ഇലാഹിയുൻ, അള്ളാഹുവിന്റെ നിശ്ചയം, ഖിതാബുല്ലാഹി, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സംബോധന, അള്ളാഹു ജനങ്ങളോട് നടത്തിയ സംഭാഷണമാണ്, സംബോധനമാണ് അശ്ശരീഅത്തുൽ മുഹമ്മദിയ, അല്ലെങ്കിൽ ശരീഅത്തുൽ സമാവിയ, ആകാശ ലോകത്ത് നിന്ന് അവതരിച്ചിട്ടുള്ള ശറഇന്റെ നിയമങ്ങൾ. അപ്പോൾ ഒരു ആലിമാരാണെന്ന് മനസ്സിലായോ? അവരല്ലാഹുവിന്റെ നിയമം പറയാനുള്ള പ്രതിനിധികളാണ്. അതുകൊണ്ടാണ് അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, അതുകൊണ്ടാണ് അംബിയാക്കന്മാരുടെ അനന്തരാവകാശികളാണ് ഉലമാക്കൾ എന്ന് പറയാൻ കാരണം. ഓ എന്റെ ഉമ്മമാരെ, നമ്മുടെ മക്കളെ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് അംബാനിയുടെ പിൻഗാമിയാകാനല്ല, ഈ ലോകത്തെ കഴിഞ്ഞുപോയ മെഗാ മില്യണയറുകാരുടെ പിന്നാ പിൻഗാമികളാവാനല്ല നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്, ആരാകാനാണ് എല്ലാമെല്ലാമായ മദീനയുടെ രാജാവ്. അനുരാഗത്തിന്റെ അരുമ പുഷ്പങ്ങൾ ഇതുവരെയും വിടർന്നു തീർന്നിട്ടില്ലാത്ത സുഗന്ധ പുഷ്പങ്ങൾക്ക് വിടർന്നു തീരാനിടം ലഭിക്കാത്ത ലോകത്തിന്റെ മുഴുവനും ഉദ്യാനം അനുരാഗത്തിന്റെ ആത്മാവിനോട് ചേർന്ന് കിടക്കുന്ന മണൽത്തരികൾ കൊണ്ട് അലങ്കരിച്ചു കിടക്കുന്ന പവിത്രമായ മദീനയുടെ മഹനീയമായ പുഷ്പകവാടിയിൽ ലോകത്തെ കണ്ടുകൊണ്ട് കിടക്കുന്ന വർണ്ണനകൾ കൊതുങ്ങാത്ത വസന്തങ്ങളെ തോൽപ്പിച്ചു കളയുന്ന അത്യുജ്വലമായ പ്രഭാവത്തിന്റെ ഉടമേ റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ, ആ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അറിവിന്റെ അധ്യായങ്ങളിൽ നിന്ന്, വിജ്ഞാനത്തിന്റെ ശകലങ്ങളിൽ നിന്ന് പകർന്നെടുക്കുന്നവരാണ്. അതേ ഇവിടെ ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഉസ്താദ് അവർകൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന മുത്തഅല്ലിമീങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് ലോകഗുരുവായ മുത്തൊളി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പവിത്രാധരങ്ങളിൽ നിന്ന് അടർന്നു വീണ മധുമൊഴികളുടെ പുനർവ്യായനകളാണ്, പുനർവ്യാഖ്യാനങ്ങളാണ് ഇവിടെ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മക്കൾ രാവും പകലും ഒരു മുത്തഅല്ലിമായി ജീവിക്കുമ്പോൾ അറിയുന്നത് അതേ റഹ്മത്തുൽ ആലമീൻ ഖായിദുൽ ഉറിൽ മുഹജ്ജലീൻ ഹബീബേ ഖുദാ വ റൂഹി ഫിദാ റഹ്മത്തുൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനന്തര സ്വത്താണ്, അവിടുന്ന് പകർന്നു തന്ന അറിവിന്റെ തുടർച്ചകളാണ്. അല്ലാഹു നമുക്ക് നാഫിആയ ഇൽമു നൽകുമാറാകട്ടെ, നല്ല ഓർമ്മശക്തി അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ, നമ്മെ മുഴുവനും മുത്തഖീങ്ങളിൽ സ്വാലിഹീങ്ങളിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. ആദരണീയരായ ബേക്കൽ ഉസ്താദ് അവർകൾ, ഞാൻ അങ്ങനെ തന്നെ പറയട്ടെ, ഏറ്റവും ഓമനത്വത്തോടെ ആദരവോടെ നമ്മൾ വിളിച്ചിരുന്ന ശൈഖുന ഉസ്താദ് അവർകളുടെ വഫാത്ത് കൊണ്ട് ഈ നാട്ടിൽ ഒരുപാട് നന്മയുണ്ട്. അവിടുത്തെ ജീവിതം കൊണ്ടുള്ള 1000 നന്മകൾ പോലെ
അവരുടെ വഫാത്തും ഇവിടെ നന്മയാണ്. അവരുടെ വഫാത്ത് കൊണ്ട് നഷ്ടമുണ്ടെന്നത് ശരിയാണ്, പക്ഷേ അവരുടെ വഫാത്തിൽ നിന്ന് നന്മയുണ്ട്. ഇത് രണ്ടും നല്ല നിലക്ക് തന്നെ നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായ ദിവസം മദീന മുഴുവനും ഇരുണ്ട ദിവസമാണ്. പക്ഷേ ഹയാതി ഖൈറുല്ലക്കും വമമാതി ഖൈറുല്ലക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായ സമയത്ത് എന്താണ് ഉണ്ടായത്? അന്ത്യനാൾ വരെയുള്ള ജനങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴി പൂർണമായും അടയാളപ്പെട്ടു കഴിഞ്ഞു. ഇനി ഒരാൾ ഒരു പ്രവാചകന്റെ ആവശ്യം ഇവിടെയില്ല, ഇനി ഒരു കിതാബിന്റെ അവതരണം ആവശ്യമില്ല, ഇനി ഒരു ഇലാഹി ബോധനത്തിന് വേണ്ടി അല്ലാഹു നിയോഗിക്കുന്ന ഒരു ദൂതന്റെ ആവശ്യമില്ല. ആ നിലക്ക് അള്ളാഹുവിന്റെ നിഅമത്തിനെ പൂർത്തീകരിച്ചു തന്നിട്ടുണ്ട്. വിശദീകരണം ഏറെ അർഹിക്കുന്ന പ്രയോഗമാണിത്. ഇപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അതുപോലെ മഹാനരായ ഉസ്താദ് അവർകൾ നമുക്ക് നൽകിയിട്ട് പോയ ഒരുപാട് ഉപദേശങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തേത്, നമ്മുടെ മക്കളെ നമ്മൾ ആലിമീങ്ങളാക്കാൻ ശ്രമിക്കണം, മുത്തഅല്ലിമീങ്ങളായി അവരെ അയക്കണം. ഈ നാട്ടിലും പരിസരത്തും എത്ര അതിസമ്പന്നന്മാര് മരണപ്പെട്ടുപോയി, ഭൂപ്രഭുക്കന്മാര് മരണപ്പെട്ടുപോയി, അവർക്കാർക്കുമില്ലാത്ത ഒരു സ്വീകാര്യത എന്തേ ഉസ്താദ് അവർക്കുണ്ടായി. കോവിഡ് കാലമായതുകൊണ്ട് ഇവിടെ ഒരുപാട് ജനങ്ങൾക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇവിടെ എത്തിയതിൻ്റെ എത്രയോ മടങ്ങ് ജനങ്ങളാണ് ഉസ്താദിന് വേണ്ടി ജനാസ നിസ്കരിച്ചിട്ടുള്ളത്. എത്രയോ ആളുകളുടെ ഹൃദയമാണ് പൊട്ടിപ്പോയത്, എത്ര എത്ര കണ്ണുകളാണ് ഈറനണിഞ്ഞത്. കാരണമെന്തേ? ഈ ലോകത്തിന് മുഴുവനും വെളിച്ചം നൽകുന്ന ആലിമീങ്ങളിൽ നിന്ന് വലിയ ഒരു വിലാസമാണ് വഫാത്തായതെന്നറിഞ്ഞപ്പോൾ ഇടറാത്ത നെഞ്ചുകളുണ്ടോ? കരയാത്ത കണ്ണുകളുണ്ടോ? ഒലിക്കാത്ത കവിൾത്തടങ്ങളുണ്ടോ? ഈ സ്വീകാര്യത ആരാണു നൽകിയത്? അതേ ജല്ല ജലാലായ റബ്ബ് ജനങ്ങളുടെ ഹൃദയത്തിൽ ഇട്ടുകൊടുത്ത സ്വീകാര്യതയാണ്. അങ്ങനെ ഒരു സ്വീകാര്യത ഈ നാട്ടിലുള്ള ഒരു മുതലാളിക്കും റബ്ബ് നൽകിയിട്ടില്ല. അങ്ങനെ ഒരു സ്വീകാര്യത ഇവിടെയുള്ള ഒരു കോടിപതിക്കും അല്ലാഹു നൽകിയില്ല. അങ്ങനെയുള്ള ഒരു സ്വീകാര്യത ഇവിടെ ഒരു ഭരണാധികാരിക്കും അല്ലാഹു നൽകിയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇൽമിന്റെ മൂല്യം അറിയാനുള്ള ഒരു അധ്യായം ഉസ്താദ് നൽകിയിട്ടുണ്ട്. ബുദ്ധിയുള്ളവർ തിരിച്ചറിഞ്ഞോളൂ, വിവേകമുള്ളവർ പഠിച്ചോളൂ. അടുത്തതായി ഉസ്താദ് അവരെ ഓർക്കുന്ന സമയത്ത് എനിക്ക് പറയാനുള്ളത്, മഹാനവരുടെ ജീവിതത്തിന്റെ നന്മകളെ നമ്മൾ പകർത്താൻ ശ്രമിക്കണം. അവിടുത്തെ ജീവിത നന്മകൾ അറിഞ്ഞു നോക്കിയാൽ അതേ അവിടുത്തെ സമ്പാദ്യം ഏറ്റവും കൂടുതൽ സമ്പാദ്യം ചെലവഴിച്ചത് കിതാബുകൾ വാങ്ങാനാണ്. അവിടുത്തെ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചത് ഇൽമിന് വേണ്ടി വിനിയോഗിക്കാനാണ്. അവിടുത്തെ ഏറ്റവും കൂടുതൽ ആയുസ് പ്രയോഗിച്ചത് അറിവ് നേടാനും അത് വിതരണം ചെയ്യാനുമാണ്. അതേ ലില്ലാഹി ജാഹദ ബിൽ അബദാനി വൽ മാലി, ലില്ലാഹി ജാഹദ ബിൽ അബദാനി വൽ മാലി. അവരെല്ലാവരും അവരുടെ ജീവിതവും അവരുടെ സമയവും അവരുടെ സമ്പാദ്യവും ചെലവഴിച്ചു, ലില്ലാഹി അല്ലാഹുവിന് വേണ്ടി വിനിയോഗിച്ചു, അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി വിനിയോഗിച്ചു. അവർ ജയിച്ചു പോയവരാണ്, അവർ ജയിച്ചടക്കിയവരാണ്. അതുകൊണ്ട് ഞാനും നിങ്ങളും നല്ല ഇൽമ് നേടാൻ വേണ്ടി ഒരുങ്ങണം.
പ്രായം ഭേദമില്ല വിജ്ഞാനം നേടാൻ. ഈ അടുത്തൊരു ദിവസം ഇഹ്യാഉസ് സുന്നയിൽ റഈസുൽ ഉലമാ ഉസ്താദ് അവരെ കാണാൻ വേണ്ടി പോയി. മാഷാ അല്ലാഹ്, അറിയുമോ എന്റെ മുത്തഅല്ലിമീങ്ങളെ, നമ്മളും മനസ്സിലാക്കണം, മഹാനരായ റഈസുൽ ഉലമാ അവർകൾ ആ സമയത്തും അൽ ജാമിഉൽ ഉസൂൽ എന്ന ഗ്രന്ഥം ഇങ്ങനെ മുത്താലഅ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ വയോധികനായ ഉസ്താദ് അവർകൾ ഈ പ്രായത്തിൽ എന്തിനാണ് കിതാബ് മുത്താലഅ ചെയ്യുന്നത്? അവിടുന്ന് ദർസ് എടുക്കാൻ ഒരു മുത്താലഅയുടെ ആവശ്യമില്ല, അവിടുന്ന് പരീക്ഷ എഴുതാൻ പഠിക്കുകയല്ല, അവരുടെ ജീവിതത്തോട് ഇൽമ് ചേർന്നു കഴിഞ്ഞിരിക്കുകയാണ്, അവരുടെ ജീവിതത്തോട് അറിവ് ലയിച്ചു ചേർന്നിരിക്കുകയാണ്. മുത്തഅല്ലിമീങ്ങളായ നമ്മൾ നടക്കുന്നത് കണ്ടാൽ എല്ലാം പഠിച്ചു കഴിഞ്ഞവരെ പോലെയാണ്. ഇനിയൊന്നും വായിക്കാനില്ല, ഒരു കിതാബും പഠിക്കാനില്ല, ഒരു തഅലീഖും എഴുതാനില്ല, ഒരു ശറഹും നോക്കാനില്ല, ഒരു ഹാഷിയും മുത്താലഅ ചെയ്യാനില്ല എന്ന നിലക്കാണ് ഇന്നത്തെ ചില മുത്തഅല്ലിമീങ്ങൾ നടക്കുന്നത്. പക്ഷേ വലിയ അലിമീങ്ങൾ ഇപ്പോഴും പഠിക്കുകയാണ്. അവരീ പ്രായത്തിൽ എന്തിനാണ് കിതാബ് നോക്കുന്നത്? അവരറിവിനെ തിരിച്ചറിഞ്ഞു, അവരറിവിലേക്കങ്ങ് ലയിച്ചു പോയി. അറിയുമോ, ഖാദി അബു യൂസുഫ് റഹ്മത്തുള്ളാഹി അലൈഹി 27 കൊല്ലം ഇമാമുൽ അഅലം അബൂ ഹനീഫ തങ്ങളുടെ ദർസിൽ ഓതിയ മഹാനാണ്. 27 കൊല്ലം അബൂ ഹനീഫ ഇമാമ തങ്ങളുടെ ദർസിൽ ഓതി. ആ മഹാനായ ഖാദി അബൂ യൂസുഫ് റഹ്മത്തുള്ളാഹി അലൈഹി ബഗ്ദാദിലെ ഖാദിയായി. അബൂ യൂസുഫ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ബുദ്ധി എന്ന് പറഞ്ഞാൽ ബഗ്ദാദിലുള്ള എല്ലാവർക്കും വിതരണം ചെയ്താലും പിന്നെയും മിച്ചം വരുന്ന ബുദ്ധിയാണ് എന്നാണ് ചരിത്രകാരന്മാർ എഴുതിയത്. അങ്ങനെയുള്ള അതിബുദ്ധിമാനായ ഖാദി അബൂ യൂസുഫ് റഹ്മഹുല്ലാ വഫാത്തിന്റെ ശയ്യയിൽ കിടക്കുകയാണ്. ആ സമയത്ത് ശിഷ്യന്മാരിൽ ഒരാൾ കാണാൻ വന്നു. ആ വഫാത്തിന്റെ ശയ്യയിൽ കിടക്കുന്ന ഖാദി അബൂ യൂസുഫ് റഹ്മത്തുള്ളാഹി അലൈഹി വീട്ടിലേക്ക് വന്ന ശിഷ്യനോട് ചോദിച്ചു, അല്ല ജംറ എറിയേണ്ടത് കാൽനടയായിട്ടാണോ, അതല്ല വാഹനത്തിൽ പോയിട്ടാണോ ജംറ എറിയേണ്ടത് എന്ന മസ്അല ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, കാൽനടയായിട്ട് പോയാണ് ജംറയിൽ എറിയേണ്ടത്. അല്ലല്ലോ മോനെ, എന്നാൽ പിന്നെ വാഹനത്തിൽ പോയിട്ടാണ് എറിയേണ്ടത്. അല്ലല്ലോ മോനെ, ചോദിക്കപ്പെട്ടയാൾ ആശ്ചര്യത്തിലായി. നടന്നിട്ട് പോയാണോ എറിയേണ്ടത്, വാഹനത്തിൽ എറിയാണോ എറിയേണ്ടത്? ഒന്ന് പറഞ്ഞപ്പോൾ അത് ശരിയല്ലെന്ന് പറഞ്ഞു, അടുത്തത് പറഞ്ഞപ്പോഴും അത് ശരിയല്ലെന്ന് പറഞ്ഞു. പിന്നെ എന്തായിരിക്കും ഇതിന്റെ മറുപടി? മോനെ, നീ നഫറവ്വലായി പോകുന്നയാളാണെങ്കിൽ വാഹനത്തിൽ പോയാണ് എറിയേണ്ടത്, അങ്ങനെ പോകുന്നയാളല്ലെങ്കിൽ നടന്നു പോയാണ് എറിയേണ്ടത്. ഈ മസ്അലയെന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോൾ ശിഷ്യൻ വീട്ടിൽ നിന്ന് സലാം പറഞ്ഞിറങ്ങി. വീട്ടുപടിക്കൽ നിന്ന് അല്പം ചുവടുകൾ മുന്നോട്ട് വച്ചപ്പോൾ ഖാദി അബൂ യൂസുഫ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വീട്ടിന്റെ അകത്തളത്തിൽ നിന്ന് വിളിക്കുന്നു, യാ വലദ്, മോനെ ഇങ്ങ വന്നേ, നിങ്ങളുടെ ഉസ്താദ് വഫാത്തായിരിക്കുന്നു. ഇന്നാലില്ലാ, അതേ അവരുടെ അവസാന ശ്വാസം വരെ അവര് മസ്അലകൾ നിർദ്ധാരണം ചെയ്യുകയാണ്. അവരുടെ ബുദ്ധി അള്ളാഹുവിന്റെ ലോകത്താണ്, അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ കുറിച്ച് ചിന്തിക്കുകയാണ്. അറിയുമോ, നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ കച്ചവടത്തെ കുറിച്ച് നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നില്ലേ? നമ്മുടെ വ്യാപാരങ്ങളെ കുറിച്ച് കൽബിൽ ചിന്ത വരുന്നില്ലേ? നാളെ വരാനുള്ള ലോഡിനെ കുറിച്ച് മനസ്സിൽ വരുന്നില്ലേ? നാളെ വരാനുള്ള കസ്റ്റമറെ കുറിച്ച് ചിന്ത വരുന്നില്ലേ? എന്നാൽ പണ്ഡിതന്മാർ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും അവരുടെ മനസ്സിലുള്ളത്
അതാ ഞാൻ ഇന്ന് ഓതിയ കിതാബിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായിട്ടില്ലല്ലോ. അതിന്റെ വ്യാഖ്യാനം എന്തായിരിക്കും? ഈ ആയത്തിന്റെ വ്യാഖ്യാനം എന്തായിരിക്കും? ഈ രണ്ട് ആയത്തുകൾ തമ്മിൽ യോജിപ്പിക്കേണ്ടത് എങ്ങനെയായിരിക്കും? ഈ രണ്ട് ഹദീസുകൾ തമ്മിൽ ചേർത്ത് വായിക്കേണ്ടത് എങ്ങനെയായിരിക്കും? ഈ രണ്ട് ആശയങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കേണ്ടത് എങ്ങനെയായിരിക്കും? ഇതാണ് മഹാന്മാരായ പണ്ഡിതന്മാരുടെ ചിന്ത. അതല്ലേ സഹീഹുൽ ബുഖാരിയിൽ ഒരു ഹദീസ് കാണാം. പരിശുദ്ധമായ റമദാനിൽ ഒരാൾ വന്നു. വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു. എന്തേ പറഞ്ഞത്? അല്ലയോ തങ്ങളെ, ഞാൻ റമദാനിൽ നോമ്പുകാരനായി എന്റെ ഭാര്യയോടൊപ്പം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. പിന്നെയാണ് അതിന്റെ ഗൗരവം ഓർമ്മ വന്നത്. നാട്ടുകാരെല്ലാം കൂടി എന്നോട് പറഞ്ഞു, ഇതിന്റെ പരിഹാരം മദീനത്ത് പോയി ഹബീബായ തങ്ങളോട് ചോദിക്കാം. സാധാരണ റമദാനിൽ കേൾക്കുന്ന ഹദീസല്ലേ? സാധാരണ റമദാനിൽ കേൾക്കുന്ന ഹദീസല്ലേ? ഇമാം ബുഖാരി സ്വഹീഹിൽ ഉദ്ധരിച്ചതാണ്. അങ്ങനെ അദ്ദേഹം വന്നു. നാട്ടിൻ പുറത്തുകാരനായ ഒരു അറബിയാണ്. അയാൾ വന്ന് പറഞ്ഞു, പറ്റിപ്പോയി നബിയെ, ഞാൻ നോമ്പുകാരനായി ഭാര്യയോടൊപ്പം ചെലവഴിച്ചു. ശരി, എന്നാൽ നീ ഇന്ന നഷ്ടപരിഹാരം ചെയ്യണം. അതിനെനിക്ക് കഴിയൂല നബിയെ, ഇന്ന നഷ്ടപരിഹാരം ചെയ്യണം. അതിന് കഴിയൂല നബിയെ, ഇന്ന നഷ്ടപരിഹാരം ചെയ്യണം. അതിനും കഴിയൂല നബിയെ, അവസാനം ഫുഖറാക്കൾക്ക് ഭക്ഷണം കൊടുക്കണം. അതിനും കഴിവില്ല നബിയെ. മുത്തുനബി തങ്ങളൊന്ന് ചിരിച്ചു. ഒരു വല്ലാത്ത മനുഷ്യൻ തന്നെ ഒരു പരിഹാരവും ഏൽക്കുന്നില്ലല്ലോ. അവസാനം അതാ ഒരു കൊട്ടക്കാരൊക്കെ മുത്തുനബി തങ്ങളുടെ സമക്ഷത്തിൽ വരുന്നു. അത് അദ്ദേഹത്തിന് സമ്മാനിക്കുന്നു. എന്നിട്ട് മുത്തുനബി തങ്ങൾ പറഞ്ഞു, ഈ കാരൊക്കെ കൊണ്ടുപോയി നിന്റെ നാട്ടിലെ പാവപ്പെട്ടവർക്ക് കൊടുത്തോ ഒരു നഷ്ടപരിഹാരമായി. അപ്പോൾ പറഞ്ഞു, പ്രായച്ചിത്തമായി നൽകാൻ പറഞ്ഞപ്പോൾ മുത്തുനബി തങ്ങളോട് പറഞ്ഞു, തങ്ങളെ, എന്റെ ഗ്രാമത്തിലെ ഏറ്റവും ദരിദ്ര ദാരിദ്ര്യമുള്ള ആള് ഞാനാണ്, എന്റെ കുടുംബമാണ്. ഫളഹിക നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹത്താ ബദത നവാജിദുഹു. മുത്തുനബി തങ്ങൾ വിടർന്നങ്ങ് പുഞ്ചിരിച്ചു. തങ്ങൾ ഒരിക്കലും ശബ്ദമുണ്ടാക്കി ചിരിക്കാറില്ല. അവിടുത്തെ ഏറ്റവും വലിയ ചിരി അതേ അണപ്പല്ലിന്റെ തൊട്ടിപ്പുറത്തെ പല്ല് കാണും വരെ ഉള്ള വിടർന്ന പുഞ്ചിരിയാണ്. അവിടുത്തെ ചിരി പുഞ്ചിരിയാണ്. ഹബീബായ തങ്ങളുടെ ആദരങ്ങൾ വിടർന്നു. ആ പ്രകാശമുള്ള പൽക്കോവകൾ ലോകത്തിന്റെ മുമ്പിൽ തെളിഞ്ഞു നിന്നു. അതൊരു ഉദയമാണ്. മുത്തുനബി തങ്ങളുടെ ചിരി എന്ന് പറഞ്ഞാൽ ഇരുട്ടിനെ വെളിച്ചമാക്കാനുള്ള ഉദയമാണ്. ഓരോ ചിരിയും ഓരോ ഉദയങ്ങളെ സമ്മാനിച്ച ഹൃദയത്തിന്റെ രാജാവ് റസൂലുള്ളാ. സ്വലാത്തിന് കുറച്ചും കൂടി ഊർജ്ജം ഉണ്ടായിക്കോട്ടെ. സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങളങ്ങ് ചിരിച്ചു. ഈ ഹദീസ് കേൾക്കുമ്പോൾ നമുക്കും ഒരു ചിരിയാണ് വരുന്നത്. എന്നാലോ മുത്തഅല്ലിമീങ്ങളെ, ആ സ്വഹീഹുൽ ബുഖാരിയുടെ വക്കിൽ എഴുതി വച്ചിരിക്കുന്നതെന്ന് വായിച്ചോ. വഖാലൽ കർമാനിയു, ഇമാം കർമാനി റഹിമഹുള്ള പറഞ്ഞു, ഈ ഹദീസിൽ നിന്ന് നൂറുകണക്കിന് മസ്അലകൾ ഇമ്മത്ത് കണ്ടെടുത്തിട്ടുണ്ട്. മാഷാ അല്ലാ, ഈ ഒരു ഹദീസ് കിട്ടുമ്പോഴേക്ക് ഒരു കർമ്മശാസ്ത്ര പണ്ഡിതന്റെ മനസ്സിൽ അലട്ടുകയാണ്, ഇതിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങൾ കണ്ടെടുക്കാം. ഓൺലൈൻ കാലത്ത് അമേരിക്കയിലിരിക്കുന്ന പുതിയ ആപ്പിള കേരളത്തിലിരിക്കുന്ന പുതിയ പെണ്ണിന്റെ വാപ്പയാകുന്ന വലിയനോട് ഉടമ്പടി ചെയ്ത് നിക്കാഹ് നടത്തുന്നു. ഈ നിക്കാഹ് ശരിയാകുമോ ഇല്ലേ? ചോദ്യം വരുന്നത് എങ്ങോട്ടാണ്? താജുൽ ഫുഖഹാഇന്റെ മുമ്പിലേക്ക്. അതുപോലെയുള്ള ആലിമീങ്ങളുടെ മുമ്പിലേക്ക് മസ്അല വരികയാണ്.
അമേരിക്കയിലാണ് പുതിയ പ്രളയമുള്ളത്, പുതിയ മണ്ണുള്ളത് കേരളത്തിലാണ്, കർണാടകയിലാണ്. ഓൺലൈൻ വഴി നിക്കാഹ് ചെയ്താൽ നിക്കാഹ് സാധുവാകുമോ? അവിടെയും രണ്ട് സാക്ഷിയുണ്ടാവട്ടെ, ഇവിടെയും രണ്ട് സാക്ഷിയുണ്ടാവട്ടെ, പോരെ? ഇല്ല, പറ്റുകയില്ല. എന്തേ പറ്റാത്തത്? മറ്റൊന്നുമല്ല, നമ്മുടെ മഹാന്മാരായ ഫുഖഹാക്കൾ നേരത്തെ എഴുതി വെച്ചു. ഈ ഇന്റർനെറ്റ് വരുമെന്ന മനുഷ്യൻ ചിന്തിക്കുന്നതിന്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതി വെച്ചു, അല്ലെങ്കിൽ ആയിരത്താണ്ട് മുമ്പ് ലോകത്ത് മനസ്സിലാക്കി പറഞ്ഞു തന്നു. എന്താണെന്നറിയുമോ? ഇവിടെ സാക്ഷി സാക്ഷിത്വം വഹിക്കേണ്ടത് എന്തിനാണ്? ഇവിടെ പുതിയാപ്പളയുണ്ട് എന്നതിനല്ല സാക്ഷിയാ വേണ്ടത്, ഇവിടെ വലിയുണ്ട് എന്നതിനല്ല സാക്ഷിയാ വേണ്ടത്. പുതിയാപ്പളയും വലിയും തമ്മിൽ അഖദ് നടക്കുന്നു എന്ന ഉടമ്പടിക്കാണ് സാക്ഷിയാകേണ്ടത്. ആ ഉടമ്പടിക്ക് സാക്ഷിയാകണമെങ്കിൽ രണ്ടാളും ഒരു സ്ഥലത്തു തന്നെ വേണം. അപ്പോഴേ ഈ സാക്ഷികൾ ഈ ഉടമ്പടിക്ക് സാക്ഷിയാവുകയുള്ളൂ, അഥവാ അഖദിന് സാക്ഷിയാവുകയുള്ളൂ. ഇവിടെ ഒരാൾ അവിടെയും ഒരാൾ ഇവിടെയും ഇരുന്ന് ഓൺലൈനിൽ പറഞ്ഞാൽ അഖദിന് സാക്ഷിയുണ്ടാവില്ല. അതുകൊണ്ട് ആ നിക്കാഹ് ശരിയല്ല. ഇത് പറയാനുള്ള മസല ആരാണ് പറഞ്ഞു വെച്ചത്? ഇമാം നവവി തങ്ങളിൽ അവിടെ കാരണം എഴുതി വെച്ചു. സാക്ഷി എവിടെയാണ് വേണ്ടത്, സാക്ഷിത്വം എങ്ങനെയാണ് വേണ്ടത് എന്നെഴുതി വെച്ചപ്പോഴല്ലേ പിൻഗാമികളായ ആളുകൾക്ക് നോക്കിയെടുക്കാൻ പറ്റുന്നത്. അത് നോക്കിയെടുക്കണമെങ്കിൽ അവരുടെ മനസ്സിൽ, അതാരോ വിദേശത്തിരുന്ന് സ്വദേശത്തേക്ക് രണ്ടൊരു ദിക്കുകളിലിരുന്ന് ആളുകൾ നിക്കാഹ് ചെയ്ത മസല വന്നപ്പോൾ ഇതിന്റെ പരിഹാരം എവിടെയുണ്ടെന്നറിയാൻ പഠിച്ച കാലത്തെ പരിസരം നോക്കി കറങ്ങി നടന്നതല്ല, പഠിച്ച വിഷയങ്ങളുടെ ഉള്ളറകൾ ചികഞ്ഞു നോക്കിയ പണ്ഡിതന്മാരല്ലേ ഇത് കണ്ടെടുത്ത് നമുക്ക് പറഞ്ഞു തരുന്നത്? മാഷാ അല്ലാഹ്. ഇത് കേട്ടപ്പോൾ എളുപ്പമുള്ള കാര്യമാണ്, എടുത്തു പറയാനും ലളിതമാണ്. പക്ഷേ ഇത് കണ്ടെടുക്കാനുള്ള അധ്വാനം, അത് മസ്തിഷ്കത്തിൽ നടക്കുന്ന വ്യവഹാരമാണ്. പാതിരാവിന്റെ പഴുതിൽ ഓതിപ്പടിച്ചപ്പോൾ വരികൾക്കുള്ളിലേക്ക് കടന്നുപോയതിന്റെ ആത്മദൃഷ്ടിയിൽ നിന്ന് കണ്ടെടുത്ത മതവിധിയാണ് ഇതറിയുമോ നമുക്ക്? ഈ ദൗത്യം നിർവഹിച്ച മഹാന്മാരിൽ ഒരാളാണ് നമ്മുടെ ചാരത്ത് വിശ്രമിക്കുന്നു. അവരിവിടെ വിശ്രമിക്കുകയാണ്, കാരണം അവർക്ക് ഈ ഭൂമിക്ക് മുകളിൽ ജീവിച്ചപ്പോൾ വിശ്രമിക്കാൻ നേരമുണ്ടായിരുന്നില്ല. അവർക്ക് അല്ലാഹു കൊടുത്ത വിശ്രമമാണ് ഖബറിന്റെ ഉള്ളിൽ അവർ വിശ്രമിക്കുകയാണ്, ഖബറിന്റെ മേലെ അവർ പരിശ്രമിക്കുകയായിരുന്നു. നമ്മൾ ഖബറിന്റെ മേലെ കളിച്ചു നടക്കുകയാണ്, നമ്മളിവിടെ പരിശ്രമമില്ലാതെ നടക്കുകയാണ്. നമുക്ക് വിശ്രമിക്കാനുള്ള വീടായി ഖബർ വേണമെങ്കിൽ ജാദൂബി അംവാലിൻ വബഅൂ നുഫൂസഹും ലിദീനിൽ ഹുദാ ഫീ കുല്ലി മൗത്തിനി ഗസ്വതി സ്വലാത്തും വതസ്ലീമുൻ. മഹാന്മാരായ മുൻഗാമികൾ അവരുടെ പരിശ്രമമാണ് എല്ലായ്പ്പോഴും. അവർ അല്ലാഹുവിന്റെ വജിഹിനു വേണ്ടി പരമാധ്വാനം നടത്തിയവരാണ്, കഠിനാധ്വാനം നടത്തിയവരാണ്. അങ്ങനെയുള്ള വലിയ അറിവിന്റെ ലോകത്തെ നക്ഷത്രമാണ് താജുൽ ഫുഖഹാ അവർകൾ. പിന്നെയോ നമ്മൾ നിസ്കരിച്ചതുപോലെയല്ല അവർ നിസ്കരിച്ചത്, നമ്മൾ നോമ്പെടുത്തതുപോലെയല്ല അവർ നോമ്പെടുത്തത്, നമ്മൾ കർമ്മങ്ങൾ ചെയ്തതുപോലെയല്ല അവർ കർമ്മങ്ങൾ ചെയ്തത്. കാരണം എന്താണ്? ഇന്നമാ യഖ്ഷല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമാ. അതെ, അവർ അല്ലാഹു ആരാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അല്ലാഹുവിനോട് സംഭാഷണം നടത്തുന്നതിൽ നമ്മളിൽ നിന്ന് വ്യത്യാസമുണ്ടവർക്ക്. ഒരു വസ്തു എന്താണെന്ന് തിരിച്ചറിയുമ്പോഴല്ലേ അതിനോട് അതിൻ്റെതായ രീതിയിൽ പെരുമാറുകയുള്ളൂ. ഒരു കൊച്ചുകുട്ടി ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ
ഒരു പാമ്പിഴഞ്ഞു വന്നാൽ കുട്ടി വിചാരിക്കും ഇതൊരു കളിപ്പാട്ടമാണെന്ന്. കാരണം ഇത് പാമ്പാണെന്ന് അവൻ അറിയില്ല, ഇത് വിഷമുള്ളതാണെന്ന് അവൻ അറിയില്ല. നല്ലൊരു കളിപ്പാട്ടമെന്ന് വിചാരിക്കും, കിട്ടിയാൽ കൊള്ളാമെന്ന് മനസ്സിലാക്കും. അതേ സമയത്ത് അത് പാമ്പാണ്, അത് വിഷമുള്ള ജന്തുവാണ്, ആ വിഷമേറ്റാൽ മരിച്ചു പോകുമെന്ന് മനസ്സിലാക്കുന്ന മനുഷ്യൻ പാമ്പിനെ കാണുമ്പോഴേക്ക് പാഞ്ഞുകളയും. അടുത്തു നിൽക്കാൻ അവന് ധൈര്യമില്ല, കാരണം അവന് പാമ്പിനെ അറിയുന്നത് കൊണ്ടാണ്. ഇതുപോലെ ഓരോന്നും അറിയുമ്പോഴല്ലേ അതിനനുസരിച്ച് പെരുമാറുന്നത്. അല്ലാഹു ആരാണ് എന്ന് മനസ്സിലാക്കിയവരാണ് യഥാർത്ഥ ആലിമീങ്ങൾ. അവർ റബ്ബിനെ അറിഞ്ഞപ്പോൾ അവർ നിസ്കാരത്തിൽ നിന്ന് സംഭാഷണം നടത്തിയത് അവര് തിരിച്ചറിഞ്ഞ റബ്ബിനോടാണ്. മുമ്പിലുള്ള മുസല്ലയിലേക്കല്ല അവര് നോക്കിയത്, മുമ്പിലുള്ള നിസ്കാരപ്പടത്തിലേക്കല്ല അവര് നോക്കിയത്. അവരുടെ കൽബ് എവിടെയായിരുന്നു? ലോകാദിനാഥനായ രക്ഷിതാവായ റബ്ബുൽ ആലമീൻ അല്ലാഹു ജല്ല ജലാലുഹു റബ്ബിലേക്ക് തിരിഞ്ഞ കൽബിന്റെ ഉടമകളായിരുന്നു. അല്ലാഹുവിനെ അറിഞ്ഞു അവർ. നമ്മൾ ഓരോരുത്തരും കച്ചവടം നടത്തുന്നവർക്ക് കച്ചവടത്തെ കുറിച്ചറിയാം, അത് എനിക്കറിയില്ല. റിയൽ എസ്റ്റേറ്റ് ലോകത്തെ അത്ഭുതങ്ങൾ ആ ബിസിനസ് മേഖലയിലുള്ളവർക്കറിയാം, നമുക്കറിയില്ല. ശാസ്ത്രലോകത്തെ ഗവേഷണങ്ങൾ ശാസ്ത്രജ്ഞന്മാർക്കറിയാം, നമുക്കറിയില്ല. കണ്ടില്ലേ ലോകത്ത് നമ്മൾ നിസ്സാരമായി ഇപ്പൻ കണ്ട പല സാധനങ്ങളും മെഡിസിനായി വരികയാണ്. അതെന്താണെന്ന് തിരിച്ചറിയാൻ നടത്തിയ പരിശ്രമത്തിന്റെ ഭാഗമാണത്. ചില സ്ഥലങ്ങളിലെ ചളി കണ്ടില്ലേ കോരിക്കൊണ്ടു പോകുന്നു, കാരണം അത് ടാബ്ലറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ചളിയാണത്. ചില സ്ഥലത്തെ ചില മരങ്ങൾ കണ്ടില്ലേ അതിന്റെ അംശങ്ങൾ കൊണ്ടുപോകുന്നു, അത് മരുന്നാണ്. നമുക്കറിയുമോ? അറിയില്ല. ഓരോന്നും അറിയുന്നവർക്കല്ലേ അതിന്റെ മൂല്യം മനസ്സിലാകുന്നത്. എന്നതുപോലെ ആലിമീങ്ങൾ തിരിച്ചറിഞ്ഞതെന്താണ്? ജല്ല ജലാലായ റബ്ബിനെയാണ്. ആ റബ്ബിനെ അങ്ങറിഞ്ഞപ്പോൾ അവരുടെ നിസ്കാരം റബ്ബിനോടുള്ള സംഭാഷണമായി. അതേ ഉസ്താദ് അവരുടെ ജീവിതം കേവലം അറിവിന്റെ ജീവിതം മാത്രമായിരുന്നില്ല. അനുഭവസ്ഥരിൽ നിന്ന് പലരോടും ഞാൻ സംസാരിച്ചപ്പോൾ, ശിഷ്യന്മാരിൽ നിന്ന് അറിഞ്ഞപ്പോൾ, അതേ ആരാധനയാ പൂർണമായ ജീവിതമാണ്. പാതിരാവിന്റെ പഴുതുകൾക്ക് അവരുടെ പ്രാർത്ഥനയുടെ കഥ പറയാനുണ്ട്. അങ്ങനെ ഇബാദത്തിൽ കഴിഞ്ഞ രാവുകളുള്ള മഹാനാണ്, ഇബാദത്തുകളിൽ കഴിഞ്ഞ രാവുകളുള്ള മഹാനാണ് ഉസ്താദ് അവർകൾ. ഇമാമുന ഷാഫി ഇമാം ബുഖാരി തങ്ങളെ കുറിച്ച് പറഞ്ഞത് കാണാം. അതേ രാത്രിയിൽ ഉറങ്ങാൻ കിടന്നാൽ പെട്ടെന്ന് എഴുന്നേൽക്കും, വിളക്ക് തെളിക്കും, കടലാസെടുക്കും, കുറിച്ചു വെക്കും, പിന്നെയും കിടക്കും. നമ്മൾ വിചാരിക്കും ഉറങ്ങുകയാണ്, പക്ഷേ അവരുറങ്ങുകയല്ല, വീണ്ടും എഴുന്നേൽക്കും. അങ്ങനെ രാത്രിയിൽ 20 പ്രാവശ്യം വരെ ഉണർന്നെഴുന്നേറ്റ് കുറിച്ചു വെച്ചത് കണ്ടിട്ടുണ്ടെന്ന് മഹാനവറുകളുടെ സഹയാത്രികർ രേഖപ്പെടുത്തിയിട്ടില്ലേ ഇമാം ബുഖാരി തങ്ങളെ കുറിച്ച്? കാരണം അവരുടെ ഉറക്കും അല്ലാഹുവിന്റെ ഇൽമു തേടിയാണ്, അവരുടെ ആലോചനകൾ മുഴുവനും ഹദീസിനെ ചിന്തിച്ചുകൊണ്ടാണ്. അങ്ങനെ ഇമാം ബുഖാരി തങ്ങൾ എഴുതി വെക്കുന്നു. അതുപോലെ മഹാന്മാരായ നമ്മുടെ ഉസ്താദുമാരുടെ രാവുകൾ മുത്താലകൾ കൊണ്ട് ധന്യമാണ്. അവരുടെ ഓർമ്മയും ഗ്രന്ഥവും തമ്മിൽ വലിയ ബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്നൊരു ഉസ്താദിനോട് ചോദിച്ചു, അല്ല നിങ്ങൾക്ക് ബേക്കൽ ഉസ്താദ് അവർകളുമായി ബന്ധപ്പെട്ട് വല്ല അനുഭവവും പറയാനുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഞാൻ പല പ്രാവശ്യവും ഉസ്താദിന്റെ അടുക്കൽ പല മസ്അലകളും എഴുതിയിട്ട് ചെല്ലും. ഉസ്താദ് അവർകൾ അതിന്റെ പരിഹാരം പറയാൻ വേണ്ടി തുഹ്ഫത്തുൽ മുഹ്താജ് എടുത്തു മറിച്ചാൽ അതേ ചോദിച്ച മസ്അലയുടെ പരിഹാരം മറിച്ച പേജിൽ തന്നെ ഉണ്ടാകും. അതിന് കുറെ വോള്യം വലിച്ചിട്ട് കുറെ പേജുകൾ എടുക്കേണ്ട ആവശ്യമില്ല.
ഗ്രന്ഥമെടുത്ത് മറിച്ചാൽ അവിടെ തന്നെ കാണുന്നു അന്വേഷിച്ച വിഷയം. എനിക്കു തന്നെ നേരിട്ടൊരനുഭവമുണ്ട്. പൊന്മള ഉസ്താദ് അവർക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ഒരിക്കൽ ഉസ്താദ് അവർക്കുള്ള അടുക്കൽ ഒരു മസ്അല ചോദിക്കാൻ വേണ്ടി പോയി. ഉസ്താദ് അവർ ഷെൽഫിലേക്ക് നോക്കിയിട്ട് തുഹഫ എടുക്കാൻ പറഞ്ഞു. എന്റെ ഓർമ്മയില്ലത് ഏഴാം വാള്യമാണ്. ആ ഏഴാം വാള്യം എടുത്ത് ഒറ്റ മറിക്കൽ മറിച്ചതേ ഉള്ളൂ. ഞാൻ അന്വേഷിച്ചു ചെന്ന വിഷയത്തിന്റെ പരിഹാരം അതേ പേജിൽ നിന്ന് തന്നെ വായിച്ചു തന്നു. എനിക്ക് പൊന്മള ഉസ്താദിൽ നിന്ന് അങ്ങനെ ഒരു അനുഭവം ഉള്ളതുകൊണ്ട് ഇത് വേഗം ബോധ്യമായി. കാരണം ഇവരെല്ലാം ഒരേ ചക്രവാളത്തിൽ പ്രവർത്തിക്കുന്നവരാണല്ലോ. അങ്ങനെ ഒരു അനുഭവം പറഞ്ഞു കേട്ടപ്പോൾ അവരുടെ കൽബും ഗ്രന്ഥവും തമ്മിലുള്ള ബന്ധമാണ്. കണ്ണും വരികളും തമ്മിൽ മാത്രമല്ല ബന്ധമുള്ളത്, കൽബും ഗ്രന്ഥവും തമ്മിൽ ബന്ധമുണ്ടായാൽ അങ്ങനെയാണ്. കൽബാലോചിക്കുന്നിടത്തേക്ക് ഗ്രന്ഥം തുറന്നു വരികയാണ്. അനാജീലും ഫീ സുദൂരിഹിം, അവരുടെ ഹൃദയങ്ങളിൽ അവരുടെ ഏടുകൾ നിറഞ്ഞിരിക്കുകയാണ്. അങ്ങനെയുള്ള ഉന്നതന്മാരായ പണ്ഡിതന്മാരുടെ ശ്രേണിയിലാണ് ഉസ്താദ് അവർക്ക് ഉള്ളതെങ്കിൽ അറിയുമോ, സാത്വികനായ ഒരു മതപണ്ഡിതനായി പള്ളിക്കുള്ളിൽ ഇരുന്ന് ദർസ് നടത്തിയപ്പോഴും ആവശ്യമായ പരിസര വിജ്ഞാനങ്ങളും ശാസ്ത്ര വിജ്ഞാനങ്ങളും ഉണ്ടായിരുന്ന ഉസ്താദ് അവർകൾ ഈ ലോകത്ത് നമുക്ക് വലിയ അധ്യായമാണ് നൽകിയിട്ടുള്ളത്. അറിയണോ, ഇമാമുൻ ഷാഫി റഹിമഹുല്ലാ ഇന്നുള്ള ഒരുപാട് സയന്റിസ്റ്റുകളെക്കാൾ ബയോളജി പഠിച്ച മഹാനായിരുന്നു. വലിയ ബയോളജി പഠിക്കുന്ന വലിയ സയന്റിസ്റ്റുകളുണ്ട്. അവരെക്കാൾ കൂടുതൽ ബയോളജി പഠിച്ച ആളായിരുന്നു ഇമാമുൻ ഷാഫി തങ്ങൾ. ഷാഫി ഇമാമ് തങ്ങൾ ബയോളജി പഠിച്ചത് മതവിഷയങ്ങൾക്ക് നിർദ്ധാരണം നൽകാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഒരു സയന്റിസ്റ്റായി അറിയപ്പെടാത്തത്. സഹോദരിമാരുടെ ഭാഗത്ത് ഇന്നലെ നൽകിയ കവറിൽ നിങ്ങളൊക്കെ സംഭാവന കരുതി കൊണ്ടുവന്നിട്ടുണ്ടാവും. അതൊക്കെ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വരുന്ന ബക്കറ്റിൽ നിക്ഷേപിക്കാം. ഇനി കവർ കിട്ടാത്തവരും സംഭാവനകൾ നിക്ഷേപിക്കാം. അള്ളാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു സയന്റിസ്റ്റായി അറിയപ്പെടാതെ പോയത് അവിടുന്ന് സയൻസ് പഠിച്ചത് ശാസ്ത്രജ്ഞനായി ലോകത്ത് അവതരിക്കാൻ വേണ്ടിയായിരുന്നില്ല. മറിച്ചോ, മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ട മതവിധികൾ പറയാൻ ഒരു സ്ത്രീയുടെ മെൻസസിന്റെ കാലത്ത് അവൾ പാലിക്കേണ്ട കാര്യങ്ങൾ പറയാൻ ശരീരശാസ്ത്രം മനസ്സിലാക്കിയിട്ട് പഠിക്കുകയാണ് ഇമാമുന ഷാഫി തങ്ങൾ. ആവശ്യമായ ഗവേഷണങ്ങൾ നടത്തിയിട്ട് സ്ത്രീകളുടെ ആർത്തവ ചക്രത്തിന്റെ കാലവ്യത്യാസങ്ങളെ മനസ്സിലാക്കി മതവിധികൾ പറയാൻ വേണ്ടി ബയോളജി പഠിച്ച മഹാനാണ്. അതിൽ അവഗാഹം നേടിയിട്ട് മതവിധി അടയാളപ്പെടുത്തി. ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു വാനശാസ്ത്രം പഠിച്ചു, ഗോളശാസ്ത്രം. എന്നിട്ട് അവിടുന്ന് ഒരു സ്ഥലത്തിരുന്നാൽ ഇന്ന് ചന്ദ്രൻ ഏത് ഭ്രമണപഥത്തിലാണുള്ളത് എന്ന് ഒരു ബൈനോക്കുലർ ഇല്ലാതെ അല്ലെങ്കിൽ ടെലസ്കോപ്പ് ഇല്ലാതെ ആധുനികമായ സാങ്കേതിക സംവിധാനങ്ങളില്ലാതെ കൃത്യമായ ഗവേഷണ പഠനത്തിലൂടെ പറയാൻ കഴിയുന്ന ഗോളവിജ്ഞാനിയായിരുന്നു മദ്ഹബിന്റെ ഇമാം. അതുപോലെ ഖിബില നിർണയിക്കാനും അതുപോലെ മാസപ്പിറവിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരാനും ചന്ദ്രന്റെ ചലനങ്ങളെ മനസ്സിലാക്കി കാര്യങ്ങൾ പറഞ്ഞു തരാൻ ഗോളശാസ്ത്ര വിജ്ഞാനം പണ്ഡിതന്മാര് നേടി വരാറുണ്ട്. ആ വിഷയത്തിലും അവഗാഹമുള്ള പണ്ഡിതനായിരുന്നു ബഹുമാനപ്പെട്ട താജുൽ ഫുഖഹാ അവർകൾ. ഇതുപോലെ പൊതുവിജ്ഞാനീയങ്ങളിൽ പോലും ആഴത്തിൽ അറിയുകയും അത് മതവിജ്ഞാനങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുകയും ചെയ്ത കാലത്തോട് സംവദിക്കാൻ പറ്റുന്ന ഒരു ആലിമായിരുന്നു. ഇന്നു ഞാൻ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിയപ്പോൾ ഉസ്താദിനോട് ദീർഘകാല സഹവാസമുള്ള ഒരു പണ്ഡിത സുഹൃത്തു പറഞ്ഞത്, ഉസ്താദ് അവർക്ക് ഇവിടെയുള്ള പുതിയ വിഷയങ്ങളോടെല്ലാം കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നു. അവിടുന്ന് നോക്കിയാൽ
തികഞ്ഞ ഒരു മുദരിസാണ്. പക്ഷേ ഇവിടെയുള്ള പൊതുവിഷയങ്ങളിൽ കാഴ്ചപ്പാടുള്ള ആളായിരുന്നു. ഈ രീതിയിൽ കാലത്തോടൊപ്പം സഞ്ചരിച്ച ഒരു പണ്ഡിതനെ വായിക്കുമ്പോൾ ആ ജീവിതത്തിൽ നിന്ന് വേണ്ടതെല്ലാം അറിഞ്ഞ് പുതിയൊരു തലമുറ ജനിക്കുമ്പോഴാണ് അവരോടുള്ള സ്നേഹാദരങ്ങൾ പൂർണ്ണമാകുന്നത്. ഇനി ഒന്നുകൂടി ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്താം. നമ്മുടെ എല്ലാ ആലിമീങ്ങളും എല്ലാ ഉന്നതന്മാരും അവരവരുടെ ഔന്നിത്യങ്ങളിലേക്ക് എത്തിപ്പെട്ടത് എല്ലാ പണ്ഡിതന്മാരുടെ അറിവിന്റെ സകലവും ആധികാരികതയുടെ വെളിച്ചവും അവരുടെ ആധ്യാത്മികതയുടെ നിറവും എവിടെ നിന്ന് വന്നതാണെന്നറിയുമോ? മിമ്മദീനത്തി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിൽ നിന്ന് വന്നതാണ്. ഈ ആലിമീങ്ങൾ മുഴുവനും നമുക്ക് നൽകിയ ഏറ്റവും വലിയ പാഠമേതാണ്? അഹിബ്ബൂ റസൂലല്ലാഹ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൽബറിഞ്ഞൊന്ന് സ്നേഹിക്കണേ, അവിടുത്തോട് ഇഷ്ടം വെക്കണേ. ആ ഒരു വലിയ സന്ദേശമാണ് ഈ ആലിമീങ്ങളെല്ലാം നൽകിയത്. ഈ വേദിയിൽ അവരുടെ പൊരുത്തവും എല്ലാ ആലിമീങ്ങളുടെയും ഉസ്താദായ ഈ ലോകത്തിന്റെ മുഴുവനും ഉസ്താദായ റഹ്മത്തുൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുത്തവും കാംക്ഷിച്ചുകൊണ്ട് ഒരല്പവാചകം അതൊന്ന് പറഞ്ഞു നമുക്ക് നിർത്താം. ഓ മുഅ്മിനീങ്ങളെ, എനിക്കും നിങ്ങൾക്കും എവിടെയും രക്ഷപ്പെടാനുള്ള ഒരു മാർഗം, അത് വേറെ ഒന്നുമല്ല ഹുബ്ബുൻ നബി വ മദ്ഹു ഖൈറുൽ അമൽ ഫഅസൽ ഇലാഹു ബിഹി യുബല്ലിഗുൽ അമൽ وله بنيل شفاعة طه كفل عند الإله منعما تنعيما صلوا عليه وسلموا تسليما എല്ലാവരെക്കാളും ലോകത്തുള്ള എല്ലാത്തിനേക്കാളും ഈ ലോകത്തുള്ള സകലമാന സൗകര്യങ്ങളെക്കാളും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം വെക്കുന്നത് വരെ നമ്മുടെ ഈമാൻ ഈമാനല്ല. അതാ ഈ മാസം ഏതാണെന്നറിയുമോ? അസ്സിദ്ഖു ഫിൽ ഖാരിവ സിദ്ദീഖു ലം യരിമാ വഹും യഖൂലൂന മാ ബിൽ ഖാരി മിൻ അരിമി ളന്നുൽ ഹമാമ വളന്നുൽ അൻകബൂത അലാ ഖൈറിൽ ബരിയത്തിൽ തൻസുജ് വലം തഹുമി സിദ്ദീഖുൽ അക്ബർ തങ്ങൾ വഫാത്തായ മാസമാണ്, അവിടുത്തെ ആണ്ടിന്റെ മാസമാണ്. അതേ മഹബത്തിന് ലോകത്ത് ഏറ്റവും വലിയ ഉദാഹരണം സിദ്ദീഖുൽ അക്ബർ തങ്ങളാണ്. എത്ര വലിയ മഹബത്താണ്! സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ ശരീരത്തൊരു മുള്ളു തറച്ചാൽ അവിടത്തേക്ക് വേദനിക്കും. പക്ഷേ മുത്തുനബിതങ്ങളുടെ ശരീരത്തൊരു മുള്ളു തറച്ചാൽ സിദ്ദീഖ് തങ്ങൾക്ക് അതിനേക്കാൾ വേദനിക്കുമായിരുന്നു. മനസ്സിലാകുന്നുണ്ടോ നമുക്ക് ആ ഭാഷ? മനസ്സിലാകുന്നുണ്ടോ ആ മഹബത്ത്? ഇത് അലങ്കാരത്തിന് വേണ്ടി പറയുകയല്ല,
സിദ്ദീഖുല്ലക്ബറുടെ ജീവിതം അങ്ങനെയാണ്. എനിക്ക് എന്റെ ശരീരത്തൊരു മുള്ളു തറച്ചാൽ നോവും, അതേസമയത്ത് എന്റെ ഉപ്പാന്റെ ശരീരത്തൊരു മുള്ളു തറച്ചാൽ നോവുമോ? സങ്കടമുണ്ടാകും. അതുപോലെ തന്നെ അവിടുന്ന് അനുതാപമുണ്ടാകുമെന്നല്ലാതെ നോവാറുണ്ടോ? ഹബീബായ തങ്ങളോട് സിദ്ദീഖുല്ലക്ബറുടെ മഹബത്ത് അങ്ങനെയല്ല. അവിടുത്തെ ശരീരത്തൊരു മുള്ളു തറച്ചാൽ നോവുന്നതിനേക്കാൾ കൂടുതൽ വേദന. ഹബീബായ മുത്തുനബി തങ്ങളുടെ പൂമേനിയിൽ ഒരു മണൽ തരി വീണാലാണ്, ഒരു മുള്ളു തറച്ചാലാണ്. ഇത്രയും വലിയ സ്നേഹമാണ് സിദ്ദീഖുല്ലക്ബറു തങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ളത്. ഓ മുഅ്മിനീങ്ങളെ, നമുക്ക് നമ്മുടെ ഹബീബായ തങ്ങളോട് സ്നേഹമുണ്ടോ? ആ സ്നേഹമൊന്ന് വർദ്ധിപ്പിക്കണേ. അതുകൊണ്ടല്ലേ അബ്ദുല്ലാഹിബിന് ഉബയ്യബിന് സലൂൽ മുനാഫിഖുകളുടെ നേതാവായ അബ്ദുല്ലാഹി എന്നയാളുടെ മകൻ സ്വഹാബിയായ അബ്ദുല്ലാഹി വന്നിട്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാ, ഓ ഹബീബായ തങ്ങളെ, എന്റെ ഉപ്പാന്റെ തലയെടുക്കാൻ അവിടുന്ന് ഓർഡർ ഇട്ടിട്ടുണ്ടോ നബിയേ? ഓ ഹബീബായ തങ്ങളെ, എന്റെ ഉപ്പാന്റെ ശിരസ്സെടുക്കാൻ അയാളുടെ തലയറുത്തു കൊണ്ടുവരാൻ തങ്ങൾ ആരോടെങ്കിലും ഓർഡർ ഇട്ടിട്ടുണ്ടോ നബിയേ? മുത്തുനബി തങ്ങൾ ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് ചോദിച്ചു, ഓ മോനെ, എന്തേ അങ്ങനെ ചോദിക്കാനുള്ള കാരണം? എന്തേ അങ്ങനെ അന്വേഷിക്കാനുള്ള കാരണം? വല്ല അവലാതിയും പറയാനുണ്ടോ? വല്ല പരാതിയും ബോധിപ്പിക്കാനുണ്ടോ? ഉടനെ അവിടുന്ന് പറഞ്ഞു, യാ റസൂലല്ലാ, ഹബീബായ തങ്ങളെ, എന്റെ വാപ്പാന്റെ ശിരസ്സെടുക്കണമെന്നാണ് അവിടുത്തെ തീരുമാനമെങ്കിൽ. കാരണം ഈ മുനാഫിഖുകളുടെ നേതാവായ അബ്ദുല്ലാ ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയ ആളാണ്, മുത്തുനബി തങ്ങളെ ആക്ഷേപിക്കുന്ന ആളാണ്, തങ്ങളുടെ നടപടികളെ കളിയാക്കുന്ന ആളാണ്. പ്രത്യക്ഷത്തിൽ വിശ്വാസിയായി ഉള്ളിൽ കാപട്യമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ അയാളുടെ ശിരസ്സെടുക്കണമെന്നാണ് തങ്ങളുടെ തീരുമാനമെങ്കിൽ തങ്ങൾ ആരോടും പറയല്ലേ നബിയേ? എന്നോട് പറഞ്ഞാൽ മതി യാ റസൂലല്ലാ. സഹാബിയുടെ വർത്തമാനം കേട്ടോ പ്രിയമുള്ളവരെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു, അവിടുത്തെ തീരുമാനം എന്റെ ഉപ്പാന്റെ ശിരസ്സറുത്ത് മാറ്റാനാണെങ്കിൽ അത് വേറാരോടും പറയരുത്, അതെന്നോട് പറഞ്ഞാൽ അടുത്ത നിമിഷം തങ്ങളുടെ സമക്ഷത്തിൽ അത് എത്തിച്ചു തരാം. കാരണമെന്തേ? ഖൽഖ് സേ ഔലിയാ, ഔലിയാ സേ റസുൽ, റസൂലോ സേ അലാ ഹമാരാ നബീ. എനിക്ക് ഏറ്റവും കടപ്പെട്ടത് ഈ ലോകത്ത് അത്യുത്തമരായ ലോകത്തിന്റെ മുഴുവനും ഗുരുവായ റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഹബീബായ തങ്ങളുടെ മദഹിവിടുന്ന് പറയുമ്പോൾ ആദരണീയരായ ഉസ്താദ് ഖബറിന്റെ ഉള്ളിൽ ആനന്ദം കൊള്ളുന്നുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അതല്ലേ അവരുടെ ജീവിതം. ഇമാം ഇബ്നു ഹജർ തങ്ങളെ തുഹ്ഫ എഴുതിയത് മുത്തുനബി തങ്ങളുടെ പൊരുത്തം വാങ്ങാനാണ്. ഇമാം നവവി തങ്ങൾ ഷർഹുൽ മുഹദ്ദബ് എഴുതിയത് മുത്തുനബി തങ്ങളുടെ പൊരുത്തം വാങ്ങാനാണ്. ഇമാം ബുഖാരി തങ്ങൾ
മുത്തുനബി തങ്ങളുടെ പൊരുത്തം വാങ്ങാനാണ് അതേ സിഹാഹിന്റെ ഇമാമുകൾ മുഴുവനും അവരുടെ ജാമിഉകൾ ഉണ്ടാക്കിയത്, മസാനീദുകളുടെ അയിമ്മത്ത് മുഴുവനും മുസ്നദുകൾ ഉണ്ടാക്കിയത്, അതുപോലെ തന്നെ മുസന്നഫുകൾ ഉണ്ടാക്കിയത്, എല്ലാ ഗ്രന്ഥങ്ങളും എഴുതിയ അഹ്ലു സുന്നയുടെ ഇമാമുകൾ ആ ഗ്രന്ഥങ്ങൾ മുഴുവനും എഴുതിയത് മുത്തുനബി തങ്ങളുടെ മുമ്പിൽ ഒരു കാണിക്ക വെക്കാൻ വേണ്ടിയാണ്. കണ്ടില്ലേ അൽ മദീന എന്ന സ്ഥാപനം ബഹുമാനപ്പെട്ട ആദരണീയരായ മജ്ഞനാടി അബ്ബാസ് ഉസ്താദ് അവർകൾ, അല്ലാഹു അവരുടെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. അവരുടെ പ്രിയപ്പെട്ട മകൻ ഈ വേദിയിലുണ്ട്. ഉസ്താദ് അവർകളെ ചെറിയൊരു യാത്രാ അനുഭവം ഉള്ള ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ. ഉസ്താദ് അവർകളോടൊപ്പം ബഹ്റൈനിൽ കുറഞ്ഞ സമയം ഒരുമിച്ച് ചെലവഴിക്കാനായിട്ടുണ്ട്, മറ്റു പല വേദികളിലും ഒരുമിച്ചുണ്ടായിട്ടുണ്ട്. ഉസ്താദ് ഞങ്ങളുടെ നാട്ടിൽ നടക്കുന്ന സ്നേഹപ്രപഞ്ചത്തിൽ ആശീർവാദം നൽകാൻ വേണ്ടി വന്നിട്ടുണ്ട്. അല്ലാഹു അവരുടെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. അൽ മദീന എന്ന സ്ഥാപനം ഉണ്ടാക്കിയത് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഒരു കാണിക്ക വെക്കാനാണ് അവിടെ മർസൂഖി എന്ന സനദ് നൽകിയത്. അതേ മദീനയോടുള്ള മഹബ്ബത്താണ് ഇങ്ങനെ എല്ലാവരുടെയും എല്ലാ സൽക്കർമ്മങ്ങളും എല്ലാ അലിമീങ്ങളും ഔലിയാക്കളും സ്വാലിഹീങ്ങളും അവരവരുടെ കാണിക്കകൾ വെക്കുന്നത്. താജുൽ ഉലമാ അസ്സയ്യിദ് അബ്ദുർ റഹ്മാൻ അൽ ബുഖാരി റഹിമഹുല്ലാ ഈ ലോകത്ത് നടത്തിയ മുഴുവൻ പ്രഭാഷണങ്ങളും നമ്മൾ കേട്ട പ്രസംഗങ്ങളെല്ലാം തുടങ്ങുന്നത് യാ സയ്യിദ സാദാതി ജിതുക ഖാസിദാ അർജു റിളാക വ അഹ്തമി ബിഹിമാക. ഇത് ഞാൻ ചൊല്ലുമ്പോ താജുൽ ഉലമാ തങ്ങൾ ഉപ്പാപ്പയുടെ പ്രത്യേക ഈണത്തിലുള്ള വരി നിങ്ങളുടെ കൽബിൽ മുഴങ്ങുന്നില്ലേ? ലയറോ മുസിവാക്ക. അത് പറയുമ്പോഴുള്ള അവിടുത്തെ ഒരാനന്ദം നോക്ക്, അവിടുത്തെ ഈണമൊന്നാലോചിച്ച് നോക്ക്, അവിടുത്തെ എല്ലാ പ്രസംഗങ്ങളും അവിടുത്തെ എല്ലാ ദർസുകളും ഹബീബായ മുത്തുനബി തങ്ങളുടെ മുമ്പിൽ വെക്കാനുള്ള കാണിക്കയാണ്. അതുപോലെ അയിമ്മത്ത് ചെയ്ത അമലുകൾ മുഴുവനും അങ്ങനെയാണ്. അതുകൊണ്ട് പറയാം പറയുമ്പോ താജുൽ ഖബറിന്റെ ഉള്ളിൽ കിടന്ന് സന്തോഷിക്കുന്നുണ്ടാകും. അല്ലാഹുവേ അവിടുത്തെ ഖബർ വിശാലമാക്കണേ. അല്ലാ ഹബീബായ മുത്തനബി തങ്ങളുടെ തിരുനോട്ടമുള്ള ഖബറാക്കണേ. അല്ലാ മദീനയുടെ രാജാവ് നോക്കിക്കിടക്കുന്ന മദീനയുടെ രാജാവിനെ കണ്ടുകൊണ്ട് ആനന്ദിക്കുന്ന ഖബറാക്കണേ. അല്ലാ അറിയുമോ ഖബറിൽ നമ്മളെ വെക്കപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് മദീനയിലേക്കൊരു കവാടം ഖബറിൽ നിന്ന് തുറന്നു കിട്ടിയാൽ അദാ സാഹിബു തർഫിൽ കഹീൽ വൽ ഖദ്ദിൽ അസീൽ വസ്സംസമി വസ്സൽസബീൽ സല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബീ വസല്ലമ തങ്ങളെ കണ്ടുകൊണ്ട് കിടക്കുന്ന ഖബറാണെങ്കിൽ അത് കല്ലറയല്ല മോനെ, അത് മണ്ണറയല്ല മോനെ, അത് ഖബറയല്ല മോനെ, അത് മണിയറയാണ്, അത് കൊട്ടാരമാണ്, അത് ഉദ്യാനമാണ്, അത് സ്വർഗമാണ്. യാ റബ്ബു യാ അല്ലാഹ് സാധുക്കളായ ഞങ്ങളും നിന്റെ വിളിക്കുത്തരം ചെയ്യേണ്ട ഒരു സമയം വരും, അതെപ്പോഴാണെന്നറിയില്ല. ഞങ്ങളും ഖബറിൽ വെക്കപ്പെട്ടാൽ ആ ലോകത്തെ ഏറ്റവും സൗന്ദര്യമുള്ള ആത്യങ്ങൾ ഉദിച്ചുകൊണ്ടിരിക്കുന്ന അസ്തമിക്കാത്ത ചന്ദ്രോദയത്തിന്റെ പ്രതീകമായ മുത്തുനബി തങ്ങളുടെ മുഖകമലമൊന്ന് കണ്ടുകൊണ്ട് കിടക്കുന്ന നല്ലവരിൽ ഞങ്ങളെ ഒന്ന് ചേർത്തു തരണം. അല്ലാ പ്രിയമുള്ളവരെ, ലോകത്ത് വഫാത്തായി പോയ ഒരാൾക്കും ഖബറിൽ കിടന്നിട്ട് മടുക്കൂല സ്വാലിഹീങ്ങൾക്ക്. കാരണം എങ്ങനെ മടുക്കും? സ്വഹാബത്തിന് കണ്ടിട്ട് മതിയാകാത്ത
കൂടെയുണ്ടായിരുന്ന വലിയ കിബാറു സഹാബക്ക് കണ്ടിട്ട് മതിയാകാത്ത, ലോകത്തിന് മുഴുവനും കണ്ടിട്ട് മതിയാകാത്ത പ്രസന്നമായ മുത്തുനബി തങ്ങളുടെ മുഖം കണ്ടുകൊണ്ട് കിടക്കുകയാണെങ്കിൽ 10,000 കൊല്ലം കബറിൽ കിടന്നാലും ബോറടിക്കുകയില്ല, ഇനി അടുത്ത ഒരു വീട് വേണമെന്ന് ആഗ്രഹിക്കുകയില്ല. കാരണം ആരെയാണ് കണ്ടുകൊണ്ട് കിടക്കുന്നത്? റൗദത്തും മിൻ റിയാദിൽ ജന്നയിൽ മുത്തുനബി തങ്ങളെ കണ്ടുകൊണ്ട് കിടക്കുന്ന കബറാളികൾ ആനന്ദത്തിലാണ്, അവര് വിശ്രമത്തിലാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സല്ലബിച്ചുകൊണ്ട് കഴിയുകയാണ്. നമ്മളിതിവിടെ ഇങ്ങനെ ഒരുമിച്ച് കൂടി സംസാരിക്കുമ്പോൾ വാനലോകത്ത് ആത്മാക്കൾ ഒരുമിച്ച് കൂടുന്നുണ്ട്. ഞാൻ ആ വിഷയത്തിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല, സമയം ഏറെയായി പോയിട്ടുണ്ട്. അറിയുമോ, നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരുമിച്ച് കൂടുമ്പോൾ വാനലോകത്ത് അർവാഹുകളുടെ ലോകത്ത് മുത്തുനബി തങ്ങളുണ്ട്, സ്വഹാബത്തുണ്ട്, അയിമ്മത്തുണ്ട്. ഈ ലോകത്ത് നിന്ന് മരിച്ചു പിരിയുന്ന ആളുകളുടെ ആത്മാക്കൾ അതേ ആ ചക്രവാളത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അതേ സന്നദ്ധ സൈന്യമാണ്, ചിട്ടയൊത്ത സേനയാണ് അവർ ചെന്നു ചേരുന്നത് അവരുടെ ബ്രിഗേഡിലേക്കാണ്, അതേ അവരുടെ ബറ്റാലിയനിലേക്കാണ് ചെന്നു ചേരുന്നത്. അങ്ങനെ ഈ ലോകത്തിരുന്ന് ഈ ലോകത്തുനിന്ന് യാത്രയാകുന്ന ഒരാൾ അയാളുടെ ആത്മാവ് വാനലോകത്തേക്കുയരുമ്പോൾ രണ്ടു സ്ഥലങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി കരയും. ഒന്നെന്താണ്? ഈ ലോകത്തെ സൽക്കർമ്മങ്ങൾ ചെയ്ത സ്ഥലം ഇങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കും. ബഹുമാനപ്പെട്ട താജുൽ ഫുഖഹ ഇരുന്ന കസേര ഈ വേദിയിലുണ്ട്. ആ വേദി ആ കസേര കരഞ്ഞിട്ടുണ്ട്. എന്റെ മേലെ ഇരുന്ന് എത്ര നാളാണ് അവിടുന്ന് തുഹഫയോദി കൊടുത്തത്? ഇനി അങ്ങനെ ഒരു അനുഭൂതിക്ക് എനിക്ക് ഭാഗ്യമില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കസേര കരയുന്നുണ്ട്. ഈ പള്ളിയിലെ മുസല്ല കരയുന്നുണ്ട്. എന്റെ ഈ മാറിടത്തിൽ നെഞ്ചമർത്തി എന്റെ ഈ മാറിടത്തിൽ നെറ്റിയമർത്തി സുജൂദ് ചെയ്ത ഒരു വലിയ മനുഷ്യൻ ഇനി വരില്ലല്ലോ എന്നാലോചിച്ച് ഈ പള്ളിയുടെ മുസല്ല കരഞ്ഞിട്ടുണ്ട്. ഈ പള്ളിയിലെ മുസ്ഹഫുകൾ കരഞ്ഞിട്ടുണ്ട്. ഇനി എന്നെ തുറന്ന് പാരായണം ചെയ്യാൻ ഇതുപോലെ ഒരു മനുഷ്യൻ ഇവിടെ വരാനില്ലല്ലോ എന്നാലോചിച്ച് മുസ്ഹഫുകൾ കരഞ്ഞിട്ടുണ്ട്. ആ കരച്ചിൽ അനുകൂലമായ സാക്ഷിയാണ് ഈ കസേരയുടെ തേങ്ങൽ. കസേര കരയുമോന്നാരും ചോദിക്കണ്ട. മദീനത്തെ പള്ളിയിലെ മിമ്പർ കരഞ്ഞിട്ടുണ്ട്. ആ മിമ്പറിന്റെ ബാക്കിയല്ലേ ലോകത്തുള്ള ദർസ് നടത്തുന്ന എല്ലാ മിമ്പറുകളും മദീനത്തെ മിമ്പറിൽ നിന്ന് വന്നതാണ്. അതല്ലേ അലം നശ്റഹ് ലക സദ്റക്കിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം റാസി തങ്ങൾ വിശദീകരിക്കുന്നത്? അറിയുമോ, അങ്ങനെ അവിടുത്തെ മിമ്പറുകൾ കരയുന്നുണ്ട്, മിഹ്റാബുകൾ കരയുന്നുണ്ട്, കിതാബുകൾ നിലവിളിക്കുന്നുണ്ട്. അങ്ങനെ ഈ ഭൂമിയിൽ സൽക്കർമ്മങ്ങൾ ചെയ്ത തലങ്ങളെല്ലാം മരിച്ചുപോയ ആൾക്ക് അനുകൂലമായി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വാനലോകത്തെ ഒരു സ്ഥലം കരയുന്നുണ്ട്. അതെന്താണ്? ഇവിടെയുള്ള ആളുകളുടെ കർമ്മങ്ങൾ അള്ളാഹു നിശ്ചയിച്ച ലോകത്തേക്ക് ഉയരുമല്ലോ. നിസ്കാരത്തിന്റെ പ്രതിഫലം, നോമ്പിന്റെ പ്രതിഫലം, ദർസിന്റെ പ്രതിഫലം, ഇൽമിന്റെ പ്രതിഫലം, ഇതെല്ലാം വാനലോകത്ത് സ്വീകരിക്കപ്പെടുന്ന സ്ഥലം കരയുകയാണ്. ഇനി മുതൽ കർണാടകയിലെ അതേ ബേക്കൽ ഉസ്താദ് എന്ന മഹാനവറുകളുടെ അമലുകൾ ഇങ്ങോട്ട് വരാനില്ലല്ലോ എന്നാലോചിച്ച് ആകാശലോകം കരയുന്നതാണ്. ഈ രണ്ട് കരച്ചിലും മരണപ്പെട്ടവർക്ക് അനുകൂലമാണ്. അലി നബി നബി താലിബ് തങ്ങൾ നൽകി വിശദീകരണം മുഫസ്സിറുകൾ എടുത്തുദ്ധരിച്ചിട്ടില്ലേ?
അങ്ങനെ അനുകൂലമായി കരഞ്ഞുവെങ്കിൽ നമ്മൾ മരിക്കുന്ന സമയത്ത് നമുക്ക് അനുകൂലമായി കരയാനുള്ള മിമ്പർ എവിടെ, മിഹ്റാബ് എവിടെ, മുസ്ഹഫ് എവിടെ, കിതാബുകൾ എവിടെ, ഇരിപ്പിടം എവിടെ? ആലോചിച്ചു നോക്കണേ. ഞാൻ പറഞ്ഞിടത്തേക്ക് തിരിച്ചു വരാം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങൾ അബ്ദുല്ലാഹി എന്ന സ്വഹാബിയോട് പറയാണ്, മോനേ എന്താ പറഞ്ഞത്? നിന്റെ വാപ്പാന്റെ ശിരസ് ഇവിടെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ കൊണ്ടുതരാമെന്നല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ തങ്ങൾ പറഞ്ഞു, ഓ മോനെ അബ്ദുല്ലാ, മക്കളെ കൊണ്ട് വാപ്പമാരെ കൊല്ലിക്കാൻ വേണ്ടി വന്ന ആളല്ല ഞാൻ. ഞാൻ എല്ലാവർക്കും കരുണയായി വന്ന ആളാണ്. ഞാൻ കാരുണ്യത്തിന്റെ നബിയാണ്. ഇവിടെ ഞാൻ വായിച്ചു വന്നത് ആ അബ്ദുല്ലാഹി എന്ന സ്വഹാബിക്ക് കണ്ടില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് വലുത്, ഉപ്പയല്ല. അന്ത ഉമ്മുൻ അം അബൂ മാ റഅയ്നാ ഫീമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. ഉമ്മയോ അംബാവയോ, തങ്ങളെക്കാൾ ഞങ്ങളിൽ ശ്രേഷ്ഠരും അല്ല നബി. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉപ്പയേക്കാൾ സ്നേഹിച്ച അബ്ദുല്ലാഹി എന്ന സ്വഹാബി, അതേ മുനാഫിഖുകളുടെ നേതാവായ ഉബൈയ്യ ഇബ്നു സലൂലിന്റെ മകനായ സ്വഹാബി, അതേ സഅദ് റളിയല്ലാഹു അൻഹുവിന് ഉമ്മയേക്കാൾ വലുത് മുത്തുനബി തങ്ങളാണ്. സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്ക് എല്ലാവരേക്കാളും വലുത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഉമറുൽ ഫാറൂഖ് തങ്ങൾക്ക് എല്ലാവരേക്കാളും വലുത് ഹബീബായ തങ്ങളാണ്. ഞാനും നിങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉള്ളറിഞ്ഞൊന്ന് സ്നേഹിച്ച്, കൽബറിഞ്ഞൊന്ന് ഇഷ്ടം വെച്ച്, പരമാവധി സ്വലാത്തു ചൊല്ലി ഹബീബായ തങ്ങളിലേക്ക് അടുക്കണം. സ്വലാത്തു ചൊല്ലുന്നത് നമുക്ക് വിജയം കിട്ടാൻ വേണ്ടിയാണ്. സ്ഥാനാർത്ഥികൾ വന്ന് പറയും, നിങ്ങൾ എനിക്കൊരു വോട്ട് ചെയ്യണേ ഞാൻ ജയിക്കാൻ വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിലെ 10 വോട്ട് എനിക്ക് തരണേ എനിക്കൊരു ഭൂരിപക്ഷം കിട്ടാൻ വേണ്ടി. എന്നാൽ ഹബീബായ മുത്തുനബി തങ്ങൾ പറഞ്ഞത് അങ്ങനെയല്ല. മൻ സല്ലാ അലയ്യ സ്വലാത്തൻ, ആരെങ്കിലും എന്റെ മേൽ ഒരു സ്വലാത്തു ചൊല്ലിയാൽ എനിക്ക് 10 ദറജയേറി കിട്ടും അതിനെന്നല്ല, എനിക്ക് 10 സ്ഥാനം ഉയർന്നു കിട്ടും അതിനു വേണ്ടി എന്നല്ല, എനിക്ക് വലിയൊരു സ്ഥാനം അല്ല തരാനുണ്ട് അത് കിട്ടാൻ വേണ്ടി എന്നല്ല. അങ്ങനെ നിങ്ങൾ ആരും ചിന്തിക്കണ്ടെന്ന് വരുത്താനാണ് ഖുർആൻ പറഞ്ഞത്, അസാ അയ്യബഅസക റബ്ബുക മഖാമൻ മഹ്മൂദ. ലോകത്തൊരാൾക്കും കിട്ടാത്ത സ്ഥാനത്തേക്ക് ഓഫറുള്ള ആളാണ് മുത്തുനബി തങ്ങളെന്ന് ഖുർആൻ പറഞ്ഞത്. നമ്മളെ കൊണ്ടൊരു ഉന്ത് കിട്ടാനോ തള്ളു കിട്ടാനോ അല്ല. നിങ്ങൾ വിചാരിക്കേണ്ട മുത്തുനബി തങ്ങൾക്ക് എന്തെങ്കിലും ഔദാര്യം ആവശ്യമുണ്ടെന്ന്. ഈ തങ്ങൾ ആരാണെന്നറിയുമോ? നാളെ മഖാമും മഹ്മൂദിൽ വരേണ്ട നബിയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ആരുടെയെങ്കിലും ഔദാര്യം വേണമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. അതാണ് ഖുർആൻ അങ്ങനെ ഒരു പ്രയോഗം നടത്തിയത്, അസാ അയ്യബഅസക റബ്ബുക മഖാമൻ മഹ്മൂദ. തങ്ങളാരാണ് നാളത്തെ
ആർക്കുമില്ലാത്ത പദവിയുടെ ഉടമയാണ് എന്നവിടെ പറഞ്ഞു വെച്ചു ഖുർആൻ. മുത്തുനബി തങ്ങൾ പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ ആരുടെയും സ്വലാത്ത് കൊണ്ടൊന്നും കിട്ടാനില്ല, എന്റെ ഒരു താല്പര്യത്തിനു വേണ്ടിയല്ല നിങ്ങൾ സ്വലാത്തു ചെല്ലണമെന്ന് പറഞ്ഞത്. മൻ സ്വല്ലാ അലയ്യ സ്വലാത്തൻ, ആരെങ്കിലും എന്റെ മേൽ ഒരു സ്വലാത്തു ചൊല്ലിയാൽ എനിക്കതുകൊണ്ട് പത്ത് കൂലി കിട്ടുമെന്ന് തങ്ങൾ പറഞ്ഞില്ല, തങ്ങൾക്കതുകൊണ്ട് പത്ത് സ്ഥാനം കിട്ടുമെന്ന് തങ്ങൾ പറഞ്ഞില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതെന്താണ്? ചൊല്ലുന്നവർക്ക് പത്ത് നന്മ കിട്ടും. ഞാൻ ഒരു സ്വലാത്തു ചൊല്ലിയാൽ എനിക്കതുകൊണ്ട് പത്ത് നന്മ കിട്ടും, പത്ത് ദോഷം പൊറുക്കും, പത്ത് സ്ഥാനം ലഭിക്കും, പത്തു വിപത്ത് മാറിക്കിട്ടും. മേന്മയാർക്കാണ്? സ്വലാത്തു ചൊല്ലുന്നവർക്കാണ്. ചൊല്ലപ്പെടുന്ന നബി തങ്ങളാരാണ്? നിങ്ങളുടെ ആരുടെയും സ്വലാത്തിന്റെ ആവശ്യമില്ലാത്ത നബിയാണ്. കാരണമെന്തേ? ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലന്നബീ, അല്ലാഹു തന്നെ സ്വലാത്ത് ചെയ്തിട്ടുണ്ട്, ഇനി നിങ്ങളുടെ ആരുടെയും സ്വലാത്തിന്റെ ആവശ്യമില്ല. പോരാത്തതിന് മലക്കുകളും സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്. നിങ്ങൾ മനുഷ്യന്മാര് വിചാരിക്കണ്ട, ഞങ്ങളുടെ സ്വലാത്ത് കൊണ്ട് മുത്തുനബി തങ്ങൾ രക്ഷപ്പെട്ടോട്ടെ എന്ന്. തങ്ങൾക്ക് നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് തങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയല്ല, തങ്ങൾക്കുള്ള ഗിഫ്റ്റാണ്. ഒരു പൊതിച്ചോറ് കയ്യിലുണ്ട്, റെയിൽവേ സ്റ്റേഷനിൽ പട്ടിണി കിടക്കുന്ന ആൾക്ക് കൊടുത്തു, അത് ആവശ്യത്തിനു നൽകലാണ്. വാപ്പ മകന് കൊടുത്തു, മകൻ വാപ്പക്ക് കൊടുത്തു, അത് ആവശ്യങ്ങൾക്കുള്ള സഹായമാണ്. എന്നാൽ മുഖ്യമന്ത്രിയെ കാണാൻ പോകുമ്പോൾ ഒരു നല്ല പേന വാങ്ങിക്കൊണ്ടുപോയി. ആ പേനയിലേക്ക് മുഖ്യമന്ത്രിക്ക് യാതൊരു ആവശ്യവും ഇല്ല. അതിനേക്കാൾ നല്ല പേന വാങ്ങാൻ അയാൾക്ക് വകുപ്പുണ്ട്. രാജാവിനെ കാണാൻ പോയപ്പോൾ നല്ല ഒരു ഫ്ലവർ കൊണ്ടുപോയി. ആ ഫ്ലവർ അയാൾക്കൊരാവശ്യവും ഇല്ല. പിന്നെ എന്താണ്? ആദരിച്ചുകൊണ്ട് നൽകുന്ന ഒരു ഉപഹാരമാണ്. ഇതുപോലെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ മുത്തുനബി തങ്ങളെ ആദരിച്ചുകൊണ്ട് നൽകുന്ന ഉപഹാരമാണ്, അല്ലാതെ തങ്ങൾക്ക് ആവശ്യത്തിനു നൽകുന്ന സഹായമല്ല, ആദരിച്ചുകൊണ്ട് നൽകുന്ന ഉപഹാരമാണ്. അമ്മ സ്വലാത്തു അലന്നബീ ഫസീറത്തുൻ മർദിയത്തുൻ തുംഹാ ബിഹൽ ആസാമു. നമുക്ക് പാപം പൊറുക്കാൻ, നമുക്ക് ദോഷം പൊറുക്കാൻ, നമുക്ക് രക്ഷപ്പെടാനുള്ള വഴിയാണ്. എല്ലാ മുഅ്മിനീങ്ങളും ഒന്ന് എഴുന്നേറ്റ് അടുത്തേക്ക് വരാമോ? ഒരു പത്ത് തഹ്ലീലു ചൊല്ലാമല്ലോ, ഒരൽപ്പം സ്വലാത്തു ചൊല്ലാമല്ലോ. മഹാനരായ ഉസ്താദ് അവർക്കൊരാനന്ദത്തിന് വേണ്ടി അവിടുത്തെ സന്നിധാനത്തിലേക്കൊരൽപ്പം ഹദിയകൾ നൽകി ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് ദുആ ചെയ്യാം. റഹ്മത്തുൽ ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്തിന്റെ സകലങ്ങൾ പറഞ്ഞ വേദിയായതുകൊണ്ട് ദുആക്കൊരിജാബത്ത് പ്രതീക്ഷിക്കാനുള്ള വലിയ ആഗ്രഹമുണ്ട്. അല്ലാഹ് വെള്ളിയാഴ്ച രാവാണ്, മദീനത്തെ കവാടങ്ങൾ ആദരണീയമായി തുറക്കപ്പെടുന്ന രാവാണ്, അതേ ഓഫറുകളുടെ രാത്രിയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധാനം അതാ മലർക്ക് തുറന്നു കിടക്കുന്നു. മാ മിൻ അഹദിൻ യുസല്ലിമു അലയ്യ ഇല്ലാ റദ്ദല്ലാഹു ഇലയ്യ റൂഹി ഫറുദ്ദു അലൈഹി സലാം. സലാം മടക്കുന്ന രാത്രിയാണ്, നേരിട്ടു കേൾക്കുന്ന രാത്രിയാണ്. ഓ മുഅ്മിനീങ്ങളെ, നല്ല ഈമാനോടെ ജീവിക്കണം, ഈമാൻ വർദ്ധിപ്പിക്കാനുള്ള കർമ്മങ്ങൾ ചെയ്യണം. അൽ ഈമാനു യസീദു വയൻകുസു ബിഖദരി അമലിഹി. അതേ കണ്ടില്ലേ, സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഈമാൻ വർദ്ധിക്കും, തെറ്റുകൾ ചെയ്യുമ്പോൾ ഈമാൻ കുറഞ്ഞുകൊണ്ടേയിരിക്കും. അയിമ്മത്തതാ വലിയ ചർച്ച നടത്തിയിട്ടില്ലേ? ഇമാം ബുഖാരി തങ്ങൾ അതിൻ്റെ മനോഹരമായ ആഖ്യാനം നടത്തിയില്ലേ?
ഇമാം നവവി തങ്ങൾ അവിടുത്തെ ഷറഹിൽ, ഷറഹ് മുസ്ലിമിൽ എഴുതിയില്ലേ, അൽ ഈമാനു യസീദു വ യൻഖുസു ബിഖദരി അമലിഹി, കർമ്മങ്ങൾക്കനുസരിച്ചുകൊണ്ട് ഈമാൻ അത് വർദ്ധിക്കുകയും കുറയുകയും ചെയ്യും. ഇബ്രാഹിമുൽ ലഖാനി തങ്ങൾ ജൗഹറത്തു തൗഹീദിന്റെ ആമുഖത്തിൽ അതേ ഈമാൻ വർദ്ധിക്കുമെന്നാണ് പ്രബല അഭിപ്രായമെന്നും തെറ്റുകൾ കൊണ്ട് കുറയുമെന്നതാണ് പ്രബല അഭിപ്രായമെന്നും എഴുതി വച്ചില്ലേ. അപ്പോൾ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ, ഇൽമു വർദ്ധിക്കുമ്പോൾ, ഇൽമു കൊണ്ട് ജോലിയാകുമ്പോൾ നമ്മുടെ ഈമാൻ ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കും. ആ ഈമാൻ ഇങ്ങനെ വർദ്ധിച്ചു വർദ്ധിച്ചു വളർന്നു വരാൻ നല്ല കാര്യങ്ങൾ ചെയ്യണം. തെറ്റു ചെയ്യുമ്പോൾ ഈമാൻ ഇങ്ങനെ ദുർബലപ്പെട്ടു പോകും, അതിങ്ങനെ കുറഞ്ഞു കുറഞ്ഞുകൊണ്ടിരിക്കും, കൽബിങ്ങനെ കടുത്തുകൊണ്ടിരിക്കും, കൽബിങ്ങനെ കറുത്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഒരു തെറ്റു ചെയ്യുമ്പോൾ എൻ്റെ ഈമാൻ ളൈഫായി പോകും എന്ന് പേടിക്കണം. മദ്യപിക്കുന്ന സമയത്ത് അവൻ ഈമാനോടെയല്ല മദ്യപിക്കുന്നത്, അഥവാ ഈമാൻ അവനെ വിട്ടു നിൽക്കുന്നതാണ്. വ്യഭിചാരത്തിൽ ഏർപ്പെടുന്ന നേരത്ത് ഈമാൻ അവൻ്റെ കൂടെയില്ല, അഥവാ അവന്റെ ആ നിമിഷം ഈമാനില്ലാത്ത നിമിഷമാണ്, അത് നിനക്കൊരു കുറവാണ്. അങ്ങനെ തെറ്റുകൾ ചെയ്യുമ്പോൾ ഈമാൻ കുറഞ്ഞുകൊണ്ടിരിക്കും, നല്ലത് ചെയ്യുമ്പോൾ ഈമാൻ വർദ്ധിക്കും. അതുകൊണ്ട് ഈമാൻ വർദ്ധിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തി തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്ത് പരമാവധി സ്വലാത്തു ചൊല്ലണേ, ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കണേ. ഓ ചെറുപ്പക്കാരെ, ഇന്നെല്ലാവരുടെയും കയ്യിൽ മൊബൈലാണല്ലോ. ജനിച്ചു വീഴുന്നത് ഉമ്മാന്റെ ഗർഭാശയത്തിൽ നിന്ന് തന്നെ മൊബൈലും കൊണ്ട് ഇറങ്ങി വരുന്ന കാലമാണല്ലോ. അങ്ങനെ മൊബൈലുകൾ, ഡിജിറ്റൽ ഡിവൈസുകൾ നമ്മുടെ കൈവെള്ളയിലുണ്ട്. അരുതാത്തത് കണ്ട് കണ്ണുകേട് വരുത്തരുത്, അനാവശ്യം കണ്ട് രാവ് നഷ്ടപ്പെടുത്തരുത്, തോന്നിവാസങ്ങൾക്ക് ടച്ചു ചെയ്ത് കൈ കേടുവരുത്തരുത്, ആവശ്യമില്ലാത്തത് കേട്ട് കാതു കേടുവരുത്തരുത്. അതേ സിനിമ ഗാനങ്ങൾ കേട്ടുകൊണ്ട് നിന്റെ കാതിങ്ങനെ നിറയുകയാണ്, കൽബതിൽ ആടുകയാണ്, പൊടുന്നനെ ഒന്ന് മരിച്ചു പോയാൽ നഊദു ബില്ലാ, അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. അങ്ങനെ ഹറാമുകളിൽ ഇടപെടുന്ന സമയത്തെങ്ങാനും ഖാബിദുൽ അർവാഹ് വന്നു പോയാൽ അതുപോലെ നഷ്ടം വേറെ വരാനുണ്ടോ? തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ. റഹ്മാനെ, ഞങ്ങൾ ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ്, വിട്ടുവീഴ്ച ചെയ്യണേ അല്ലാ. അതുകൊണ്ടോ ചെറുപ്പക്കാരെ, നിസ്കാരം കലാവരുത്, ഹറാമായ കാര്യങ്ങളിൽ ഇടപെടരുത്. സ്ത്രീ പുരുഷ സങ്കലനങ്ങൾ വളരെ വ്യാപകമായ കാലമാണ്. ഇന്നാളുകളൊന്നും അതൊരു ഗൗരവത്തിൽ കാണുന്നില്ല. അന്യ സ്ത്രീ പുരുഷന്മാര് ഇടകലരുന്നത് ഹറാമു തന്നെ, അത് നിസ്സാരമായി കാണരുത്. തഖ്വയോടെ ജീവിക്കണം. നമുക്ക് അർഹതപ്പെടാത്ത ഒരു സംഖ്യയും നമുക്ക് വേണ്ട. ഓൺലൈൻ രംഗത്ത് പല ബിസിനസ്സുകളും വരും, നിനക്ക് ഹറാമാണോ ഹലാലാണോ എന്ന് വ്യക്തതയില്ലാത്തതിൽ നീ പെടാൻ പാടില്ല. ഇന്നൽ ഹലാല ബയ്യിനുൻ വഇന്നൽ ഹറാമ ബയ്യിനുൻ, ഹലാൽ ഇവിടെ വ്യക്തമാണ്, ഹറാമും ഇവിടെ വ്യക്തമാണ്. വബൈനഹുമ ഉമൂറുൻ മുസ്തബിഹാത്തുൻ, അതിൻ്റെ ഇടയിൽ അവ്യക്തമായ കാര്യങ്ങളുണ്ട്. ഓൺലൈൻ ചെയിൻ ബിസിനസ്സുകളുണ്ട്. ഹലാലാണോ ഹറാമാണോ എന്നറിയില്ല. നിനക്ക് ഈമാനും തഖ്വയും ആഗ്രഹമുണ്ടെങ്കിൽ അവ്യക്തമായ അത്തരം ഇടപാടിൽ നിന്ന് മാറി നിൽക്കണം. ചിലപ്പോൾ ലാഭം കിട്ടുമെന്ന് കരുതി ആഴ്ചയിൽ 20 കിട്ടും, ദിവസം 200 കിട്ടും, അങ്ങനെ പലതും കേട്ട് ചിലപ്പോൾ മുസ്ലിയാമാര് പോലും അത്തരം ബിസിനസ്സുകളിൽ വീണു പോകുന്നുണ്ട്. വേണ്ട വേണ്ട, ഹലാലായത് മാത്രം മതി കേട്ടോ. ഹലാല് കൊണ്ട് തൃപ്തിപ്പെടാൻ നീ ആഗ്രഹിച്ചാൽ അല്ലാഹു ഹലാല് കൊണ്ട് ഐശ്വര്യം തരും. അല്ല പോരാ, ഹറാമും കൂടെ കിട്ടിയാലേ മതിയാകൂന്ന് വിചാരിച്ചാൽ നിനക്ക് മരണം വരെ മതിയാവൂല. അതുകൊണ്ടുള്ള ഹലാല് കൊണ്ട് തൃപ്തിപ്പെട്ട് അനുവദിച്ചത് അനുസരിച്ച് ജീവിച്ചോ, ഐശ്വര്യമുണ്ട് കേട്ടോ. ഇൻ തതുലു ബഗിനൻ ഫൽ ഖനാഅതു യക്ഫീ, നിനക്ക് ഐശ്വര്യമാണ് വേണ്ടതെങ്കിൽ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിച്ചു കൊള്ളണം. എന്നാൽ റബ്ബിന്റെ അടുക്കൽ രക്ഷപ്പെടാനാകും.
അവ്യക്തമായ ഒരിടപാടിലും വേണ്ട, കൊള്ളലാഭം കിട്ടുന്ന ഒരിടപാടിലും വേണ്ട, അധ്വാനിക്കാതെ ക്യാഷ് കിട്ടുന്ന ഒരു സാമ്പത്തിക ഇടപാടിലും പോകണ്ട. നീ പരിശ്രമിച്ചു ജീവിച്ചോ, ഹലാല് കൊണ്ട് തൃപ്തിപ്പെട്ടോ, അമാനത്തുകൾ നിങ്ങൾ കളയാൻ പാടില്ല. കടം വാങ്ങിയവന് കൃത്യസമയത്ത് തന്നെ കൊടുക്കണം. അതേ സമയത്ത് കൊടുക്കാനായില്ലെങ്കിൽ അവനെ ബോധ്യപ്പെടുത്തി അവധി വാങ്ങണം. ഇന്ന് കടം വാങ്ങിയിട്ട് മുങ്ങുന്നതൊരു വല്ലാത്ത വ്യാപകമായ കഥയായി പോയി. ഒരു പേടിയും മനുഷ്യന്മാർക്കില്ല. വഞ്ചന ഇന്ന് വല്ലാതെ വ്യാപിച്ചു വരുന്നു, അമാനത്തില്ലാതെയായി പോകുന്നു. ഭാര്യ ഭർത്താക്കന്മാരുടെ ജീവിതങ്ങളിൽ അലോസരങ്ങൾ അധികരിക്കുന്നു. പലപ്പോഴും തലാഖിന്റെ വാചകങ്ങൾ വരെ പ്രയോഗിക്കുന്നു. ചില ഭർത്താക്കന്മാര് ഭാര്യമാരെ ഭീഷണിപ്പെടുത്തുന്നു. ഒരു വാക്കിന്റെ ബന്ധമേ ഉള്ളൂ, ഞാനൊന്ന് പറഞ്ഞാൽ നീ അങ്ങ് വിധവയായി പോകുമെന്ന്. വേണ്ടടാ, കേവലം അതൊരു വാക്കല്ല, മീസാഖൻ ഖലീലാ, അതൊരു കടുപ്പപ്പെട്ട ഉടമ്പടിയാണ്. ഖബിൽതു മിൻക നികാഹാ വ തദ്വീജാ എന്ന് പറഞ്ഞത് കേവലം ഒരു വാക്കല്ല, അതൊരു കടുപ്പപ്പെട്ട ഉടമ്പടിയാണ്. തമാശ വേണ്ട, കളി വേണ്ട. ഓ ചെറുപ്പക്കാരെ, വിവാഹപൂർവമായി വിവാഹമാലോചിച്ച് വെച്ചവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഹറാമു തന്നെ. കല്യാണത്തിന്റെ ആർഭാടങ്ങൾ കോവിഡ് കാലത്തൊന്ന് ചുരുങ്ങിയതാണ്. പിന്നെയും ഇതാ പെരുമ്പറയടിച്ച് തിരിച്ചു വരുന്നുണ്ട്. തോർത്തു വേണ്ട, ഇന്നൽ മുബദ്ദിരീന കാനു ഇഖ്വാന ശയാത്തീൻ വലാ തുബദ്ദിറ തബദീറാ. ഓ ബുദ്ധിയുള്ളവനാണെങ്കിൽ അതിന് നിൽക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ജീവിതത്തിൽ മുഴുവനും ജല്ല ജലാലായ റബ്ബിനെ ഭയന്ന് തഖ്വയിലായി ജീവിക്കണമെന്ന് വളരെ ആസിയായ, വളരെ പാപിയായ, വളരെ അമലുകളില്ലാത്ത ഈ സംഭാഷണം നടത്തുന്നവനോട് സ്വന്തം വഴു പറഞ്ഞ് നിങ്ങളെ അത് കേൾപ്പിച്ചുകൊണ്ട് ഓ മുഅ്മിനീങ്ങളെ, നമുക്ക് റബ്ബിലേക്കൊന്ന് ദുആ ചെയ്യാം. അതിനു മുമ്പൊരൽപ്പം തഹ്ലീലു ചൊല്ലാം. الله جل شأنه وتعالى كبرياؤه وعلى ملكه. يا الله سبحانك سبحانك സുബ്ഹാനക്, നിന്നെ എത്ര വാഴ്ത്തിയാലും ഒന്നും വാഴ്ത്തലാവുകയില്ല. അങ്ങനെയുള്ള രാജാധിരാജനായ റബ്ബ്, ലക്കൽ ഹംദു യാ അല്ലാഹ്. സുബ്ഹാനക് മാ അബദനാക ഹഖ് ഇബാദതി, സുബ്ഹാനക് മാ ശക്കർനാക ഹഖ് ശുക്രി, സുബ്ഹാനക് മാ അബദനാക ഹഖ് ഇബാദതി, ഫഅഫു അന്നാ വഗ്ഫിർ ലനാ. اللهم ربنا اجعلنا من المتقين. جددوا ايمانكم ونوروا قلوبكم وزينوا السنتكم بقول لا اله الا الله. എല്ലാവരും നല്ല സംഭാവന തഹ്ലീൽ ചൊല്ലുന്ന സമയത്ത് ഈ പരിപാടിക്ക് വേണ്ടി നൽകുക. അല്ലാഹു കബൂലാക്കട്ടെ. لا اله الا الله لا اله الا الله. ഓ മുഅ്മിനീങ്ങളെ, എല്ലാവരും നല്ല സംഭാവനകൾ തരണം. ഇവിടെ നമുക്കുള്ള ലൈബ്രറിയിലേക്ക് അതുപോലെ തന്നെ മഹദറത്തുൽ ബദരിയക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു സൗണ്ട് സിസ്റ്റത്തിന് ഒരു 30,000 രൂപയോളം വേണമെന്നാണ് ഉസ്താദ് അവർ പറഞ്ഞത്. നമ്മുടെ ഈ പരിപാടിക്ക് പുറമെ ഒരു 30 ആളുകൾ 1,000 രൂപ വീതം പറഞ്ഞാൽ ആ പരിപാടി വേഗം നടക്കും. അള്ളാഹു കബൂലാക്കട്ടെ. ആരാ ഒരാളൊന്ന് തുടങ്ങാ പെട്ടെന്ന്, ഒരു 1,000 രൂപ അതിലേക്ക് തുടങ്ങി കൊടുക്കാൻ പറ്റുന്ന. അൽഹംദുലില്ലാഹ്, ഒരു ചെറുപ്പക്കാരൻ, അള്ളാഹു ബർക്കത്തിയട്ടെ. സിയാദ്, ഇനി ആരാ? ഒരു 30 ആള് വേഗം അങ്ങ് പറഞ്ഞാല് ആ മൈക്ക് സെറ്റ് ഉപയോഗിച്ചുകൊണ്ട് മഹദറത്തുൽ അസ്മാഉൽ ബദർ ചൊല്ലാനും അസ്മാഉൽ ഹുസ്ന ചൊല്ലാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മധു ചൊല്ലാനും ഒക്കെ ഉപയോഗിക്കുന്നതാണല്ലോ.
അതുകൊണ്ട് അതിലേക്ക് രണ്ടാമത് ഒരാൾ അൽഹംദുലില്ലാഹ്. ഇനി ആരാ? മൂന്ന്. അൽഹംദുലില്ലാഹ്. മൂന്ന്. ഇനി നാലാരാ? നാലാമതൊരായി റുപ്യാരാ? ഒരു 30 ആള് വേഗം പറഞ്ഞാല് ആ പദ്ധതി അങ്ങ് നടക്കും. അള്ളാഹു തആല ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് അത് സഹായിക്കുന്ന മുഴുവൻ ആളുകൾക്കും അള്ളാഹു കബൂൾ ചെയ്യുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒന്ന്, രണ്ട്, മൂന്ന്, പിന്നെ നാല്, നാലാമതാരാ? നാല്. ഇനി അഞ്ച്. അഞ്ചാമതാരാ? പേരെന്താ? ബഷീർ. അഞ്ച്. ഇനി ആറ്. ആറാമത് ഒരായിരം റുപ്യ ഇതൊരു 30 ആള് തന്നാൽ ആ പദ്ധതി അങ്ങ് നടക്കും. അള്ളാഹു കബൂൾ ചെയ്യുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ഈ മജ്ലിസ് ഇജാബത്തുള്ള മജ്ലിസായി അള്ളാഹു സ്വീകരിക്കട്ടെ. ഇനി ആരുണ്ട്? സനാഉല്ലാഹി. ഇത് ആറ്, ഏഴ്, എട്ട്. ഇനി ഒമ്പത്. ഒമ്പതാമത് ആരാ? ഷഫീഖ് ബാഹസിന് 2000 രൂപ. 11 ആയി. 12. 1000 രൂപ എല്ലാവർക്കും കൂടാൻ സൗകര്യത്തിനാണ്. 1000 പറഞ്ഞു. 2000 3000 ഒക്കെ കഴിയുന്നവരുണ്ടാവും. പേരെന്താ? രണ്ട് സ്ത്രീകൾ 1000 രൂപ ചെയ്തു. അൽഹംദുലില്ല. 14 ആയി. അൽഹംദുലില്ല. 14. 15 ആരാ? 15 ആവാം. ഇബ്രാഹിം കല്ലിക്കുട്ടി. ഇബ്രാഹിം 1000. 15. ഇൻഷാല്ലാ. 16. അതവിടുന്ന് ഒരാൾ. പേരെന്താ? ഹമീദ്. 16. അൽഹംദുലില്ലാ. 17. ഇനി ആരാ? ഒരു 1000 രൂപ പറയാൻ പറ്റും. 17. ഷേഖ് അബ്ദുള്ള. അൽഹംദുലില്ലാ. 17. 18. അബ്ദുൽ ഹമീദ. 18. അൽഹംദുലില്ലാ. പത്തൊമ്പത്. ഇനി ആരാണ്? ഒരു 19ാമത് ഒരാളുള്ള പേര് വേണ്ട. അൽഹംദുലില്ലാഹ്. 20. 20ാമത് ഒരു 1000 രൂപ പറയാൻ പറ്റുന്നു. സഹോദരിമാരെ ഭാഗത്തിനും കഴിയുന്നവരുണ്ടാവും. ഇൻഷാല്ലാഹ് അല്ലാഹു അവർക്ക് ബർക്കത്ത് ചെയ്യട്ടെ. ഇൻഷാല്ലാഹ് ഒരു 11 ആളും കൂടി വേഗം പറയാം. ഷെരീഫ് 1000 രൂപ. 20. അൽഹംദുലില്ലാഹ്. ഇനി 21. 21ാമത് ഒരു 10 ആളും കൂടി വേഗം കണ്ടു പറയാം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ആരാ? മുഹമ്മദ്. 21 അല്ലേ? ഇനി ഒരു 9 ആള്. 22ാമത് ആരാ? ഒരു 9 ആളും കൂടെ. യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദനാ വഗ്ഫിർ ലനാ മാ മളാ യാ വാസിഉൽ കറമി. അള്ളാഹുവെ, ഈ പദ്ധതിയിൽ സഹായിക്കുന്ന മുഴുവൻ ആളുകൾക്കും നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. എല്ലാവിധ ഐശ്വര്യവും നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. എല്ലാവിധ ഇസ്സത്തും നീ നൽകണേ റഹ്മാനെ. ഇനി എത്ര? 8 ആളല്ലേ വേണ്ടത്? ഒരു 8 ആളും കൂടി പറയും. ഒരു 1000 രൂപ വീതം പറയാൻ പറ്റുന്ന 8 ആളും കൂടി ഉണ്ടോ? സഹോദരിമാരോ സഹോദരന്മാരോ ഓൺലൈനിൽ കേൾക്കുന്നവരോ ആർക്കും ആകാം. മകന് 5000 രൂപ. അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ. അള്ളാഹുവെ, നല്ല ഒരു വാരിസായി മഹാനായ പിതാവിന്റെ മാർഗത്തിൽ ഈ നാടിനെ നീനിയായി നയിക്കാൻ അള്ളാഹുവെ മകന് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. എല്ലാവിധ ഇസ്സത്തും നൽകണേ റഹ്മാനെ. ഇനി ഒരു 3 ആളും കൂടെ. ഒരു 3000 രൂപ. ആരാണ്? ഒരു 3 ആളും കൂടി നൽകാൻ പറ്റുന്ന. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അല്ലാഹു ഈ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് സഹായിക്കുന്നവർക്ക് മുഴുവൻ നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. അവിടുന്ന് ഒരു ചെറുപ്പക്കാരൻ. അൽഹംദുലില്ലാഹ്. പേരെന്താ? റിയാസ്. അൽഹംദുലില്ലാഹ്. ഇൻഷാല്ലാഹ്. ഇനി 2 ആളും കൂടി അല്ലേ വേണ്ടത്? 2 ആളും കൂടി. ഇൻഷാല്ലാഹ്. തസ്ലീം 1000 രൂപ. അൽഹംദുലില്ലാഹ്. അല്ലാഹു കബൂലാക്കട്ടെ. ഇൻഷാല്ലാഹ്. ഇനി 30ാമത് പൂർത്തിയാക്കുന്ന ആളാരാ? അൽഹംദുലില്ലാഹ്. പേരെന്താ? മൊയ്തീൻ കുഞ്ഞി. അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ്. ഉപ്പ മരണപ്പെട്ടു പോയി. ഉപ്പാന്റെ ഖബർ അല്ലാഹു സ്വർഗാക്കി കൊടുക്കുമാറാകട്ടെ. അവരെ നമ്മെ അല്ലാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി തരുമാറാകട്ടെ. ഇൻഷാല്ലാഹ്. ഇനി എല്ലാവരും സദസ്സിലുള്ള ഒരു നിങ്ങളെ കൊണ്ട് കഴിയുന്ന സംഭാവന നൽകുക. 2000 രൂപയും കൂടെ ഒരാളെ.
അള്ളാഹു നീ കബൂലാക്കണേ റഹ്മാൻ. എല്ലാവരും വന്ന് നിങ്ങളെ കൊണ്ട് കഴിയുന്ന സംഭാവനകൾ നൽകുക, അതോടൊപ്പം തഹ്ലീലും ചെല്ലുക. ചെറിയ മക്കള് മുന്നിന്ന് മാറിയില്ലെങ്കിൽ തിരക്കൊണ്ട് പോകുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് لا إله إلا الله 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 എല്ലാവരും ദുആ കഴിഞ്ഞിട്ടേ പോകാവൂ. കാരണം വെള്ളിയാഴ്ച രാവും നല്ല ഇൽമിന്റെ മജ്ലിസിൽ തഹ്ലീൽ ചൊല്ലി സ്വലാത്ത് ചൊല്ലി ദുആ കഴിഞ്ഞിട്ട് എല്ലാവരും പോകാവൂ. ദുആണ് വളരെ പ്രധാനപ്പെട്ടത്. അദ്ദുആഉ സിലാഹുൽ മുഅ്മിനി, നമുക്ക് എല്ലാത്തിനുള്ള ആയുധവും അല്ലാഹുവിലേക്ക് അടുക്കാനുള്ളതും അദ്ദുആഉ വൽ ഇബാദ. അതുകൊണ്ട് എല്ലാവരും ദുആ കഴിഞ്ഞിട്ടേ പോകാവൂ. ലാ ഇലാഹ എല്ലാവരും സീറിനെ എടുത്തുകൊണ്ട് പോകാവൂ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ان الله وملائكته يصلون على النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد عارف يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على جميع الانبياء والمرسلين والحمد لله رب العالمين സിറാജ് വിദ്യാനഗർ 2000 ജീലാനി 1000 രൂപ അതൊക്കെ ആരിഫ് 1000 രൂപ അൽഹംദുലില്ലാ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഓൺലൈനിലൂടെ കർണാടക സുന്നി ഓൺലൈൻ ക്ലാസ് റൂമിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളാണ് സംഭാവനകൾ പറഞ്ഞത്. അള്ളാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. അതിൻ്റെ സംഘാടകർക്കും അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد എല്ലാവരും റാഹത്തായി ആമീൻ ചൊല്ലണം. നമ്മൾ എല്ലാവരും കൂടി ദുആരക്കാണ്. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وعلى آل سيدنا محمد
الحمد لله الحمد لله الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام اللهم صل على سيدنا مولانا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوة الأرواح وغذائها وسر الأسرار ومكنونها وروح الأرواح وريحانها وعلى آله وصحبه وسلم അള്ളാഹുവേ ഞങ്ങളെ ഒരുമിച്ച് കൂടിയ മജ്ലിസ് നീ സ്വീകരിക്കണേ റഹ്മാനേ. അള്ളാഹുവേ ഞങ്ങൾക്കെല്ലാം നീ ഈമാൻ വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അങ്ങേയറ്റത്തെ മഹബ്ബത്ത് നൽകണേ റഹ്മാനേ. ഒരുപാട് തവണ മദീനയിലെത്താനും മനാമിൽ കാണാനും ഞങ്ങൾക്ക് നീ സൗഭാഗ്യം നൽകണേ റഹ്മാനേ. അള്ളാഹുവേ ഞങ്ങളുടെ കൽബുകൾ നീ നന്നാക്കി തരണേ റഹ്മാനെ. എല്ലാവിധ ഹൃദയ സംബന്ധമായ രോഗങ്ങളെ തൊട്ടും ഞങ്ങളെ നീ കാക്കണേ റഹ്മാനെ. അള്ളാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ ബന്ധുജനങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ കബറുകൾ നീ സ്വർഗമാക്കണേ റഹ്മാനെ. ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. അള്ളാഹുവേ ഞങ്ങൾ ഇവിടെ ഇന്ന് ഒരുമിച്ച് കൂടിയത് താജുൽ ഫുഖഹാ ഉസ്താദ് അവർകളെ അനുസ്മരിച്ചുകൊണ്ടാണ്. അവിടുത്തെ ദറജന നീ ഉയർത്തി കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവേ അവരുടെ മക്കൾ കുടുംബത്തെ ഏറ്റവും നല്ല വാരിസീങ്ങളായി ഈ നാട്ടിൽ ദീനിന്റെ കെടാവിളക്കുകളാക്കണേ റഹ്മാനെ. അള്ളാഹുവേ അവരുടെ കുടുംബങ്ങളിൽ നീ ഐശ്വര്യം നൽകണേ റഹ്മാനെ. ആ പരമ്പരയിൽ നിന്ന് ഇനിയും അതുപോലെയുള്ള ആലിമീങ്ങളെ ഈ ലോകത്തിന് നൽകണേ റഹ്മാനെ. അലീമായ റബ്ബേ ഞങ്ങളുടെ എല്ലാവരുടെയും മക്കളെ നല്ല ആലിമീങ്ങളും സ്വാലിഹീങ്ങളുമാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഭാര്യമാരെ സ്വാലിഹാത്തുകളാക്കണേ റഹ്മാനെ. കുടുംബങ്ങളിൽ ഐശ്വര്യം നൽകണേ റഹ്മാനെ. അള്ളാഹുവേ വിവാഹം കഴിഞ്ഞ് 8 വർഷമായി 10 വർഷമായി 15 വർഷമായി സന്താനങ്ങളില്ലാത്ത പലരും ദുആ കൊണ്ട് പറഞ്ഞിട്ടുണ്ട് അവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ റഹ്മാനെ. അള്ളാഹുവേ നീ ഞങ്ങൾക്ക് നൽകിയ മക്കളെ നല്ല സ്വാലിഹാത്തുകളും സ്വാലിഹീങ്ങളുമാക്കി നീ ഓശാരം നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ വീടുകളിൽ കുടുംബങ്ങളിൽ ബന്ധുക്കളിൽ എത്രയോ സഹോദരിമാർ ഭാര്യമാർ ഗർഭിണികളുണ്ട് സുഖപ്രസവം നൽകണേ റഹ്മാനെ. എല്ലാവിധ റാഹത്തും പ്രദാനം ചെയ്യണേ റഹ്മാനെ. അല്ലാ ഇന്ന് എന്നോട് വളരെ അടുത്ത ബന്ധമുള്ള ഒരു ചെറുപ്പക്കാരൻ വിളിച്ചിട്ട് പറഞ്ഞു നമ്മുടെ സ്ഥാപനത്തിൽ ഓതിപ്പിടിച്ച കുട്ടിയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ. അതാ 6 മാസമായി ഗർഭാശയത്തിലുള്ള കുഞ്ഞിൻ്റെ ഹാർട്ടിന് തകരാറുണ്ടെന്ന് പറഞ്ഞു. അല്ലാഹുവേ നീ പെട്ടെന്നു തന്നെ ആ പ്രശ്നം പരിഹരിച്ച് ആരോഗ്യമുള്ള കുഞ്ഞാക്കി നൽകണേ റഹ്മാനെ. ആരോഗ്യമുള്ള കുഞ്ഞാക്കി നൽകണേ റഹ്മാനെ. ആരോഗ്യമുള്ള കുഞ്ഞാക്കി നൽകണേ റഹ്മാനെ. അല്ലാഹുവേ അവരുടെ വിഷമം നീ അറിയുന്നവനാണ്, പരിഹരിച്ചു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ വിവാഹിതരാകേണ്ട സ്ത്രീകൾ പുരുഷന്മാർ അവർക്ക് യോഗ്യരായ ഭാര്യ ഭർത്താക്കന്മാരെ നൽകണേ റഹ്മാനെ. യാ റബ്ബു യാ അല്ലാ, അപകടങ്ങളിൽ പെടുത്തല്ലേ അല്ലാ, ദുരന്തങ്ങളിൽ പെടുത്തല്ലേ അല്ലാ, പകർച്ചവ്യാധികളിൽ പെടുത്തല്ലേ അല്ലാ, മാറാവ്യാധികളിൽ പെടുത്തല്ലേ അല്ലാ, കിഡ്നിക്ക് തകരാറ്, ഹാർട്ടിന് കംപ്ലൈന്റ്, ഡിസ്കിന് തകരാറ്, ക്യാൻസർ ട്യൂമർ പോലെയുള്ള രോഗങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് നീ കാവലേകണം അല്ലാ, കാവലേകണേ അല്ലാ. കർണാടക കൾച്ചറൽ ഫൗണ്ടേഷൻ KCF എന്ന പേരിൽ വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന കർണാടകയിലെ സുന്നത്തു ജമാഅത്തിന്റെ പ്രവർത്തകരുണ്ട്. അവർക്ക് നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. അവർ നമ്മുടെ ദർസിന് വിവിധ പദ്ധതികൾ ഏറ്റെടുത്തിട്ടുണ്ട്, അത് നീ അഭിവൃദ്ധിപ്പെടുത്തണേ റഹ്മാനെ. അതിന് സഹായിക്കുന്നവരെ നീ സഹായിക്കണേ റഹ്മാനെ. അള്ളാഹുവേ ഞങ്ങളെ നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. അദീമായ റബ്ബെ ഞങ്ങളുടെ മജ്ലിസുകൾ ഇജാബത്തുള്ളതാക്കണേ റഹ്മാനെ. ദർസുകൾ ബറക്കത്തുള്ളതാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ സ്ഥാപനങ്ങൾ വലിയ കടത്തിലാണ്, കടങ്ങൾ വിടാനുള്ള വഴികൾ നൽകണേ റഹ്മാനെ. യാ റബ്ബു യാ അല്ലാ, യാ അഫൂ യാ അല്ലാ, യാ കരീമു യാ അല്ലാ. അള്ളാഹുവേ ഞങ്ങളുടെ ഓരോ നാടുകളും എല്ലാവിധ വിപത്തുകളെ തൊട്ടും നീ കാത്തു രക്ഷിക്കണേ അല്ലാ. വർഗീയ കലാപങ്ങൾ, വംശീയ ദുരന്തങ്ങൾ, കൂട്ടവ്യാധികൾ എല്ലാത്തിനെ തൊട്ടും നീ കാവല് നൽകണേ റഹ്മാനെ, കാവല് നൽകണേ റഹ്മാനെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുവേ പ്രവാസികളായ സഹോദരങ്ങൾ എല്ലാ രാജ്യത്തും പ്രത്യേകം ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുണ്ട്. ഞങ്ങൾ ഓരോ രാജ്യത്ത് ചെല്ലുമ്പോഴും നാട്ടിൽ ചെല്ലുമ്പോഴും സഞ്ചരിക്കാൻ വാഹനം, താമസിക്കാൻ ഭവനം, ദീനീ പദ്ധതികൾക്ക് സഹായമെല്ലാം നൽകുന്ന ഞങ്ങൾക്ക് ഭക്ഷണം പാചകം ചെയ്തു തരുന്നവരടക്കം എല്ലാവർക്കും നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. യാ ലത്തീഫു യാ അല്ലാ, യാ ലത്തീഫു യാ അല്ലാ.
يا لطيف يا الله يا لطيفا بالجنة في بطون أمهاتها فالطف بنا يا لطيف يا لطيف يا لطيف سهودر انجلائي كيرلا تندتكي اتم آتنگ المخدومية دعوة كولجي اند تابن نرطن نالا نجا ഏകദേശം 1300 ഓളം വരുന്ന വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. അതിനു പുറമെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിക്കാൻ വേണ്ടി മാത്രം ഒരു കേന്ദ്രമുണ്ട്, ത്വയ്ബ സെന്റർ ഫോർ സ്റ്റഡീസ് ഓൺ പ്രോഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പേരിൽ. ഒരു വർഷം മുഖ്തസർ കഴിഞ്ഞ കുട്ടികൾക്ക് ഒരു വർഷം സീറത്തുൻ നബി മാത്രം പഠിക്കുന്ന കോഴ്സാണ്. അവിടെ പഠിച്ച രണ്ട് കുട്ടികൾ ഇവിടെ ഉണ്ടായിരുന്നു സദസ്സിൽ, ഈ നാട്ടുകാർ. എവിടെ പോയവര് പോയ ഒരാളുണ്ട്, വേറൊരാളുണ്ടായിരുന്നു, അല്ലേ? അങ്ങനെ പല നാട്ടിൽ നിന്നായി ഒരു വർഷം 10 കുട്ടികളാണ് അവിടെ മാക്സിമം നമ്മൾ എടുക്കുക. സീറത്തുൻ നബി മാത്രം പഠിക്കാൻ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറിച്ച് പഠിക്കാൻ വേണ്ടി മാത്രമുള്ള കോഴ്സാണ്. ആ ഉവൈസ് ഇവിടെ ഉണ്ട്. അൽഹംദുലില്ലാ.